إله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بلغ الغلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا
مطلب الحاجات خجاس جري يا صاحب المدور كل حافظي يا مطلب الحاجات سيم الولي يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك يا أكرم الثقلين يا كنز الغنى جد لي بجودك أرضني برضاك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سباكا فعساك تنفع فيه عند حسابه فلقد غدا متمسكا بعراكا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم للخلق كلهم ആദരണീയ സാദാത്തുക്കളെ, മഹത്തായ അൽ മുർഷിദ് ഇസ്ലാമിക് അക്കാദമി കുതമ്പലാടി മഹത്തായ സ്ഥാപനത്തിന്റെ സാരഥിയും നമ്മുടെ നേതൃത്വവുമായ അഭിമന്യരായ അബ്ദുർ റസാഖ് മദനി, കാമിൽ സഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, സ്ഥാപനത്തിന്റെയും ഈ നാടിന്റെയും നേതൃത്വങ്ങളായ ബഹുമാന്യരായ ഉൾമറാക്കളെ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയങ്കരരായ മുഅല്ലിം മുതഹല്ലിം സുഹൃത്തുക്കളെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബം, കൂട്ടുകാർ, സ്നേഹികൾ, നമ്മുടെ മഹത്തായ അൽ മുർഷിദ് സ്ഥാപനങ്ങളുടെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, നമ്മെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്തു, മഹാന്മാരോടൊത്തു സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മെയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണമായ ആഫിയത്തോട് റാഹത്തോട് അവന്റെ ദീനന്റെ ഹുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ശഹാദ ഉച്ചരിച്ച് പുഞ്ചിരിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് ഈ അടുത്ത് മരണപ്പെട്ടു പോയ, പിരിഞ്ഞുപോയ മഹാനായ മർഹൂം ശൈഖുന താജുശ്ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ് അടക്കം മഹാനായ ഷാഉൽ ഹമീദ് ബാക്കവി ശാന്തപുരം പി കെ ഉസ്താദ്, അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സയ്യിദ് മുസ്ലിയാര് അടക്കം എല്ലാ ഉസ്താദുമാരുടെയും മഹാന്മാരുടെയും ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു സമയത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്. വളരെയേറെ മുത്തബറക്കായ ഒരു സമയമാണ്. മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തിന്റെ ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ, ആ ബറക്കത്തിന് വേണ്ടി പ്രത്യേകമായി ദ്വാരന്ന റജബ് കഴിഞ്ഞു ഷാബാനും കഴിഞ്ഞു ഒന്ന് രണ്ട് ദിവസങ്ങളാണ് ആകെ ബാക്കിയുള്ളത്. നാം പ്രതീക്ഷിക്കുകയാണ്, റമദാനിലേക്ക് എത്തിക്കണേ അല്ലാഹു നമ്മെ എത്തിക്കട്ടെ. ഇപ്പൊ റമദാനിലേക്ക് എത്താൻ വേണ്ടി അടുത്ത് നിൽക്കുകയാണ്. രണ്ടു മാസം നമുക്ക് ഒരുങ്ങാനുള്ള മാസമായിരുന്നു. തട്ടിക്കൂട്ടി റെഡിയാക്കല്ല, രണ്ടു മാസം നമുക്ക് ഒരുങ്ങാൻ തന്നു. റമദാനിലേക്ക് പോകാൻ രണ്ടു മാസം ഒന്ന് ഒരുങ്ങാൻ. അനൗൺസ് റജബ് ഒന്നിന്റെ ആമുഖത്തിൽ മഗ്രിബിന്റെ സമയത്ത് തുടങ്ങിയതാ ഉസ്താദ് ദ്വാരക്കാൻ. അപ്പൊ കേട്ടതാണ് ആ റജബ് തുടങ്ങിയിട്ടുണ്ട്, റമദാൻ വരുന്നുണ്ട്. റജബ് തുടങ്ങി നിന്നാൽ റജബിന്റെ അല്ല, റമദാനിന്റെ ബഹുമാനം, റമദാൻ വരുന്നുണ്ട്. ഇപ്പൊ റമദാനിലേക്ക് കയറുമ്പോഴേക്ക് നല്ല ബറക്കത്തുള്ളവനാകണം. റമദാനിലേക്ക് വരുമ്പോഴേക്ക് ജീവിതത്തിന് നന്മയുടെ മാറ്റമുണ്ടാകണം. റമദാനിലേക്ക് കാലെടുത്തു വെക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സൊന്ന് ശുദ്ധമാകണം. നമ്മുടെ ദോഷങ്ങളൊക്കെയും ഒന്ന് മാപ്പ് ചെയ്ത് റമദാനിലേക്ക് കയറിയിട്ട് റമദാനിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി, ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലി, അങ്ങനെ ധാരാളം ഞാമത്തുകളെ വാരിക്കൂട്ടുന്ന റമദാനിൽ കളങ്കമില്ലാത്ത ഭക്ഷണപാത്രത്തിൽ, വേസ്റ്റില്ലാത്ത ഭക്ഷണപാത്രത്തിൽ ഭക്ഷണം വിളമ്പി കഴിക്കുന്നത് പോലെ ശുദ്ധമായ ഹൃദയത്തിൽ, ഇബാദത്തുകളുടെ ഉത്സാഹം വർദ്ധിക്കുന്ന ഹൃദയത്തിൽ നന്മകൾ പെയ്തിറങ്ങാനാണ് റമദാൻ കാത്തു നിൽക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് നല്ല വിശപ്പുള്ള സമയം, ഒരാൾ ഭക്ഷണം തരികയാണ്. നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ച വീട്ടുകാർക്ക് അല്ലാഹു, നമുക്ക് തന്നവർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമുക്കും അവർക്കും എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗത്തിൽ ഭക്ഷിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. വിളമ്പിയിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് നോക്കുമ്പോ ആ വിളമ്പിയ പ്ലേറ്റില് എന്തോ ഒരു അവശിഷ്ടം, രണ്ടു ദിവസം മുമ്പ് കഴിച്ചതോ കഴിക്കാത്തതോ എന്തോ ഒരു പ്രാണി ചത്തുകിടക്കാണ്. ആ പ്ലേറ്റ് തീരെ റാഹത്തില്ല. നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് റാഹത്താകുമോ? ഇല്ല. ഇനി ആ ഭക്ഷണം മനസ്സില്ല, ആ മനസ്സോടെ തിന്നാൽ അത് അവിടെ നിൽക്കുമോ? ഇല്ല. ഒന്നുകിൽ അരമണിക്കൂറുകൊണ്ട് ഇങ്ങോട്ട് വരും, അല്ല നേരം വിളിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പോകും. പിന്നെ വയറ്റുന്ന പോയി ഡോക്ടറുടെ അടുത്തേക്ക് പോകും, ഡോക്ടർ പറയും വയറ്റ് ഇൻഫെക്ഷനാ, ഇൻഫെക്ഷൻ വരും. പിടിക്കാത്ത ഭക്ഷണം കഴിച്ചതാ സഹോദരൻ, നല്ല ദാഹമുണ്ട്, കഠിനമായ ദാഹം, കിട്ടണം. അങ്ങനെ താൽപ്പാൻ ഒരാളോട് വെള്ളം ചോദിച്ചു, അയാൾ വെള്ളം തന്നു. നല്ല വെള്ളം കുടിക്കാൻ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്, പക്ഷേ തന്ന ഗ്ലാസിന്റെ ഉള്ളു നോക്കുമ്പോ എന്തോ ഒരു സാധനം ചത്തുകിടക്കുന്നു. ആ ഗ്ലാസിന് അവിടെ പിടിച്ചു നിൽക്കുക, അത് കഴുകിയിട്ടില്ല. നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാൻ ഇറങ്ങുമോ? ഇല്ല. ഇനി എന്തെങ്കിലും അത് രക്ഷയില്ല, കുടിക്കാതെ മച്ചു അത്ര ക്ഷീണ, അതങ്ങോട്ട് കുടിച്ചാലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ വയറ്റിൽ നിൽക്കാതെ അങ്ങോട്ട് പോകും. ഏതിലും പള്ളയിൽ സ്വീകരിച്ച് ഇതിനെ ബഹുമാനിച്ച് നിർത്തൂല. ഞാനിത് പറഞ്ഞത് ഭക്ഷണം നല്ലതാണ്, പക്ഷെ വിളമ്പിയ പാത്രം മോശമായി പോയി. ഭക്ഷണം വിളമ്പിയ പാത്രം മോശമായത് കൊണ്ട് ഈ ഭക്ഷണം കുടിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഇമ്പം ലഭിക്കുന്നില്ല, സ്വാദ് അറിയുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ റാഹത്ത് ലഭിക്കുന്നില്ല. ഈ ഭക്ഷണം ശരീരത്തിന് ഫലം ചെയ്യുന്നില്ല. മാത്രമല്ല ഈ ഭക്ഷണം ശരീരത്തെ പ്രയാസപ്പെടുത്തുകയാണ്, രോഗിയാക്കുകയാണ്. സഹോദരങ്ങളെ, ശരീരത്തിന്റെ ഭക്ഷണത്തിന് കഴുകി വെച്ച പാത്രം ആവശ്യമാണെങ്കിൽ, വൃത്തിയുള്ള പാത്രം വേണമെങ്കിൽ,
ആത്മാവിന്റെ ഭക്ഷണമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. നോമ്പ് ആത്മാവിന്റെ ഭക്ഷണമാണ്, നോമ്പ് ആത്മാവിന്റെ ഭക്ഷണമാണ്, ഖിറാഅത്ത് ആത്മാവിന്റെ ഭക്ഷണമാണ്, ഖുർആൻ പാരായണം ചെയ്യൽ ആത്മാവിന്റെ ഭക്ഷണമാണ്, ഏറ്റവും ഖൈറായ ഭക്ഷണമാണ്. അഞ്ചു വക്തുള്ള നിസ്കാരം, പുറമെ സുന്നത്ത് നിസ്കാരങ്ങൾ, സദഖ റൂഹിനുള്ള ആത്മാവിന്റെ ഭക്ഷണമാണ്, സകാത്ത് ആത്മാവിന്റെ ഭക്ഷണമാണ്, ഹജ്ജ് ആത്മാവിന്റെ ഭക്ഷണമാണ്, ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും തഹ്ലീലുകളും എല്ലാ നന്മകളും ആത്മാവിന്റെ ഭക്ഷണമാണ്. ആകയാൽ ആത്മാവിന്റെ ഭക്ഷണം വിളമ്പേണ്ടത് അത്തഖ്വാഹുനാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ഞിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞില്ലേ, അത്തഖ്വാഹുനാ അത്തഖ്വാഹുനാ അത്തഖ്വാഹുനാ. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. ഭക്ഷണം വിളമ്പേണ്ടത് ആത്മാവിന്റെ ഭക്ഷണം വിളമ്പേണ്ട പാത്രം ഹൃദയമാണ്. ഹൃദയം നന്നാകാതിരുന്നാൽ ഭക്ഷണം അങ്ങോട്ട് കയറൂല, സ്വീകരിക്കപ്പെടൂല, ആത്മാവിന് അതുകൊണ്ട് ഫലം കിട്ടൂല. നേരത്തെ വേസ്റ്റായ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് തടിക്ക് പിടിക്കാത്തതുപോലെ, തടിക്ക് ദോഷം ചെയ്തതുപോലെ, വൃത്തികെട്ട കൽബുള്ളവന്റെ കൽബിൽ ഇബാദത്ത് ആ കൽബ് കൊണ്ട് ചെയ്താൽ അതിന് സ്വീകാര്യത കിട്ടുന്നില്ല, നിസ്കരിക്കുമ്പോൾ ലദ്ദത്ത് കിട്ടുന്നില്ല, നിസ്കരിക്കുമ്പോൾ മാധുര്യമില്ല. അല്ലാഹു നമ്മുടെയൊക്കെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. സഹോദരങ്ങളെ, കൽബ് ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ് നിസ്കരിക്കുന്ന സമയത്ത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാ വൽ അർള സഖറനീ ഹനീഫൻ മുസ്ലിമ ഇന്ന സ്വലാത്തീ വ നുസൂക്കീ തുമ്മ മഹ്യായ വ മമാതീ ലക അല്ലാഹുമ്മ. അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ കൈകെട്ടിയിട്ട് വജ്ജഹ്തു ഓതുന്ന മനുഷ്യന്റെ മനസ്സ് വേറെ ഏതോ ലോകത്താണുള്ളത്. പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോ അടുക്കളയിൽ മീൻ പൊരിക്കാൻ വെച്ചതും പച്ചക്കറി മുറിച്ചതും തീയിന്റെ മേലെ വെച്ചിരിക്കുന്ന സ്റ്റൗവിന്റെ മേലെ ഗ്യാസ് അടുപ്പിന്റെ മേലെ വെച്ചിരിക്കുന്ന തിളക്കുന്ന കറിയും എല്ലാം പെണ്ണുങ്ങളെ മനസ്സിൽ വരിക. അള്ളാഹു നമ്മളെ ഉമ്മമാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആണുങ്ങൾക്കോ, ആണുങ്ങൾ കച്ചവട ഓർമ്മ വരുന്നു, മറന്നുപോയ കച്ചവട ഓർമ്മ വരുന്നു, മരക്കച്ചവടക്കാരന് അയാൾക്ക് കൊടുത്ത മരത്തിന്റെ അളവ് ഓർമ്മ വരുന്നു, എല്ലാം നിസ്കരിക്കുമ്പോ ഓർമ്മ വരും. എന്താ കാരണം? ഒന്നും ഇവിടെ പിടിക്കുന്നില്ല, ഇതൊന്നും ഇവിടെ പിടിക്കുന്നില്ല. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ, തെറ്റുകളെ നിസ്കാരം തടയുമെന്നാണ് ഖുർആനിന്റെ ഭാഷ. ശരിയായ നിസ്കാരം നിസ്കരിച്ചാൽ പിന്നെ അവനെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ കഴിയൂലെന്നല്ലേ അതിന്റെ അർത്ഥം. പക്ഷെ സലാം വീട്ടിയ ഉടനെ ടെലിവിഷൻ കാണുന്ന ഉമ്മമാരെ, നിസ്കാരം കഴിഞ്ഞ ഉടനെ മൊബൈൽ എടുത്തിട്ട് അശ്ലീലമായ പാട്ട് കേൾക്കുന്ന ചെറുപ്പക്കാരാ, നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് വരുത്തിയത്? എന്തേ ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ നമുക്കൊരൽപ്പം വെറുപ്പുള്ള ഒരാളെ കണ്ടു. നിസ്കാരം മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധമാക്കൂലേ? ആ വെറുപ്പുള്ളവനെ കണ്ടാ നമ്മളെ കൽബ് നന്നാകല്ലേ വേണ്ടത്? നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ നമുക്കൊരൽപ്പം വെറുപ്പുള്ള ഒരാളെ കണ്ടാൽ അയാളെ ചീത്ത വിളിക്കാൻ നാവ് പൊങ്ങിയതെങ്ങനെ, അയാളെ അടിക്കാൻ കൈ ഉയർന്നതെങ്ങനെ? നമ്മുടെ നിസ്കാരം കബൂലാകുന്നില്ല. പരിശുദ്ധ ഖുർആൻ കളവ് പറയുമോ? അല്ലാഹുവിന്റെ കലാമിൽ പൊയ്വാക്ക് വരുമോ? വേണ്ടതുപോലെ നിസ്കാരമാകുന്നില്ലെന്നർത്ഥോ? വേണ്ടതുപോലെ നോമ്പ് അനുഭവിക്കപ്പെടാൻ കഴിയുന്നില്ലെന്നർത്ഥോ? എന്തേ വിളമ്പുന്ന കൽബ് ശരിയില്ല, ഭക്ഷണം വിളമ്പുന്ന സ്വീകരിക്കുന്ന കൽബ് റെഡിയില്ല,
ആ കൽബൊന്നു റെഡിയാക്കാതെ റമദാനിലേക്ക് കയറിയിട്ട് കാര്യമില്ല. റമദാനിലേക്ക് എല്ലാവരും ഒരുങ്ങാണ്. അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ പെണ്ണുങ്ങളെ ധാരാളം വീടുണ്ട്, ഇവിടെ ചെറിയ ചെറിയ വീട്. നേരത്തെ സഖാഫി ഉസ്താദ് പറഞ്ഞു ഇവിടെ നിന്നൊക്കെ എല്ലാരും പോയി കുറെ ആളുകള്. പക്ഷെ അൽഹംദുലില്ലാ, ഒരു വെളിച്ചം കത്തിച്ചു വെച്ചപ്പോൾ ആ വെളിച്ചത്തിലേക്ക് ആളുകൾ അടുക്കുകയാണ്. ഇനിയും ഇനിയും ആളുകൾ അടുപ്പിച്ച് അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെയാ മഹാനായ ഖാജാ തങ്ങൾ അല്ലാഹു അടുത്ത് ദർജ ഉയർത്തി അടുത്ത് പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖാജാ തങ്ങൾ അജ്മീറിൽ വന്നുകൊണ്ടല്ലേ നമ്മളെല്ലാവരും അജ്മീറിലേക്ക് പോകുന്നത്. അജ്മീർ ആ കുന്നിന്റെ മേലെ ഒന്നും ഉണ്ടായില്ല. അവിടെ തങ്ങൾ വന്നു, അവിടെ താമസിച്ചു. അവിടെ ഒരു വലിയ ഫതഹായി. മഹാനായ കുത്ബുസ്സമാൻ മുഹമ്മദ് ഷെരീഫുൽ മദനി, അല്ലാഹുവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ. തങ്ങൾ അവിടെ വന്നു, അവിടെ വലിയ സന്തോഷമായി. പലരും താഹിർ തങ്ങൾ വന്നു, മലപ്പുറക്കാരന് താഹിർ തങ്ങൾ വന്നു. മുഹിമ്മാത്ത് ഒരു മനുഷ്യൻ കയറാത്ത സ്ഥലമാണ് അവിടെ. ഇപ്പൊ അല്ല, പണ്ട് അവിടെ ഒരു വലിയ സ്ഥാപനം വന്നു. അൽഹംദുലില്ലാ, ഇപ്പോൾ 1500 കുട്ടികൾ പഠിക്കുന്നു. മദഹറിൽ പൊസോട്ട് തങ്ങൾ വന്നു, അവിടെ സ്ഥാപനം. അങ്ങനെ എല്ലാവരും ഓരോ ആളുകൾ പോയിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ തുടങ്ങല്ലേ. ഉസ്താദിന് തോന്നിയത് അല്ലാഹു തആല ഇവിടെ തുടങ്ങാനാ. ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ച റബ്ബേ, ഇതെന്തൊരു നാടത്. ഈ നാട് മോശമായിട്ടല്ല, ഞാൻ കുറെ ദൂരത്ത് വരുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അടുത്തതായതുകൊണ്ട് കുഴപ്പമില്ല. കുറെ ഇങ്ങനെ വന്ന് കറങ്ങി 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 എത്തിയിട്ട് എത്തുന്നില്ല അവിടെ. അപ്പൊ ഇങ്ങനത്തെ ഒരു നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെയല്ലേ തുടങ്ങേണ്ടത്. അല്ലാതെ റോഡ് പക്കില് ഹൈവേ സൈഡിൽ എല്ലാരും തുടങ്ങൂലേ? അവിടെ ആളുകൾ ഉണ്ടാവുമല്ലോ. ആളുകൾ ഉണ്ടാകും, നിസ്കരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് തുടങ്ങുമ്പോ അതൊരു വലിയ ബർക്കത്താണ്. ഞാൻ പറഞ്ഞത് ഇവിടെ ധാരാളം ചെറിയ ചെറിയ വീടുകളുണ്ട്. വീടുകൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റമദാനു ശരീഫ് വരുന്ന സന്തോഷം കൊണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ ചിലപ്പോ ആ ചെറിയ വീടാണെങ്കിലൊന്നും മിനുക്കുന്ന പണിയിലായിരിക്കും. ജനാലൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി, പ്ലേറ്റൊക്കെ ഒന്ന് കഴുകി വെച്ചു, എല്ലാ ദിവസവും കഴുകും. എന്നാലും റമദാൻ ഒന്ന് പ്രത്യേകമായി പഴയ പൊടി പിടിച്ച പാത്രമൊക്കെ ഒന്ന് എടുത്ത് കഴുകും. മേശന്റെ അടിയിൽ വരെ ഒന്ന് തുടച്ചു വെക്കും. റമദാൻ വരെയല്ലേ, റമദാൻ വരെ ചില വീടുകളിൽ വിറകെല്ലാം സെറ്റാക്കി വെക്കും, ഓലയൊക്കെ വെട്ടി വെക്കും. റമദാൻ ഒരു മാസത്തേക്ക് ഒരുങ്ങുകയാണ്. റമദാനിന്റെ ഭൗതിക സാഹചര്യമാണ് ഒരുക്കി വെക്കുന്നത്. എന്നാൽ ഉമ്മമാരെ ഈ റമദാനു ഷെരീഫിന് വിറക് വെട്ടുമ്പോ, റമദാനു ഷെരീഫിന് നമ്മള് പാത്രം കഴുകി വെക്കുമ്പോ, അപ്പുറമുള്ള വീട്ടിന്റെ പുറത്തുള്ള ഉമ്മയുണ്ട് പാത്രം കഴുകുന്നത്. ആ ഉമ്മ എന്തിനാ പാത്രം കഴുകുന്ന? ആ ഉമ്മയും റമദാനെ ബഹുമാനിച്ചിട്ട് പാത്രം കഴുകാണ്. ഇപ്പുറമുള്ള നിങ്ങൾ എന്തിനാണ് ഈ പാത്രമൊക്കെ റെഡിയാക്കുന്നത്? നിങ്ങളും റമദാൻ വരെയല്ലേ, അതുകൊണ്ട് ബഹുമാനിക്കുകയാണ്. പക്ഷെ നിങ്ങൾ പരസ്പരം മിണ്ടാഞ്ഞിട്ട് ഒരു മാസമായി, നിങ്ങൾ പരസ്പരം മിണ്ടാറില്ല. നിങ്ങൾ നമ്മളെ നാട്ടിൽ പറഞ്ഞ ചൊടിച്ചു നിൽക്കുകയാണ് എന്ന് പറയും. നിങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഈ പാത്രത്തിന്റെ പുറത്ത് പിടിച്ചിരിക്കുന്ന കരി കളയാൻ പരിശ്രമിക്കുകയാണ്, ഒരച്ചൊരച്ച് കഴുകുകയാണ്. പക്ഷെ നിങ്ങളെ കൽബിലേക്ക് നിങ്ങൾ നോക്കിയില്ല. ഈ കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു നമ്മുടെ മനസ്സ്. അതുകൊണ്ടല്ലേ പാത്രം റമദാനിനെ ബഹുമാനിച്ച് കഴുകുന്ന, ഒരേ ആശയത്തിന് ജീവിക്കുന്ന, ഒരേ സ്വർഗത്തിലേക്ക് പോകേണ്ടുന്ന, ഒരേ റബ്ബിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഒറ്റ നേതാവിന്റെ അനുയായികൾ ഒരേ റബ്ബിനെ കാണാൻ ദ്വാരക്കുകയാണ്, ഒരേ മുത്തുനബിയെ കാണാൻ ദ്വാരക്കുകയാണ്, ഒരേ സ്വലഹാത്ത്, ഒരേ ഭക്തിയുടെ നിസ്കാരം എല്ലൊന്നു തന്നെ. പക്ഷേ കൽബില് ദൂരം കൂടുതലാണ്, മിണ്ടുന്നില്ല, പരസ്പരം സ്നേഹമില്ല, അയൽവാസികൾ തമ്മിൽ മിണ്ടാട്ടമില്ല. ഇങ്ങനെയാണോ നിങ്ങൾ പാത്രം കഴുകുന്നത്? നിങ്ങൾ ഭൗതിക സാഹചര്യം ഒരുക്കുകയാണ്, ആഖിറത്തിന്റെ സാഹചര്യമാണ് കാര്യമായി ഒരുക്കേണ്ടത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാ, ഈ പൊടി പിടിച്ച പാത്രം ഇങ്ങനെ കഴുകുമ്പോ ഇതിനേക്കാൾ അഴുക്കുണ്ട് നമ്മുടെ കൽബില്. ഈ കൽബൊന്ന് ശുദ്ധിയാക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതിനാണ് വേള വെച്ചത്. അതിനാണ് നമ്മളൊക്കെയും നന്നാകാൻ പരിശ്രമിക്കുകയും പ്രതിജ്ഞ എടുക്കുകയും വേണ്ടത്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ്. റമദാനു ശരീഫല്ല എല്ലാ നന്മകളും, ഈ ഉമ്മത്തിന്റെ നന്മകൾ മുഴുവനും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം തന്നെ. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നു മാത്രമല്ല, ഈ റമദാനും ഈ സന്തോഷം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന് അല്ല കൊടുത്ത ആദരവാണ്. തങ്ങളെ കൊണ്ടാണ് നമുക്കുള്ള ബഹുമാനം മുഴുവനും. ഏറ്റവും ഖൈറായ നേതാവിന്റെ അനുയായികളാണ് നാം. ജനങ്ങളെ, നിങ്ങൾ ചരിത്രം പഠിക്കൂ ജനങ്ങളെ, നിങ്ങൾ ലോകത്ത് സഞ്ചരിക്കൂ ജനങ്ങളെ, നിങ്ങൾക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ബഹുമാനമുള്ള ആദരവുള്ള ഒരു മഹാനായ നേതൃത്വത്തെ എത്തിക്കാൻ കഴിയില്ല. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് നൽകിയ സമ്മാനമാണ് പരിശുദ്ധമായ റമദാൻ. ഈ റമദാൻ മാസത്തെ ആദരിക്കേണ്ടതുപോലെ ഒന്ന് ആദരിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു നമ്മളെ മഹ്ശറിൽ രക്ഷപ്പെടുത്തട്ടെ. ആഖിറത്തിലെ പ്രയാസ് എത്രയാണ്, എത്ര വർഷമാണ് അവിടെ നിൽക്കേണ്ടത്. അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള ദിവസം, അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസം നിൽക്കലല്ലാതെ വേറെ മാർഗമില്ല. ഇന്ന് കത്തിക്കാളുന്ന, പ്രപഞ്ചത്തെ കത്തിക്കാളുന്ന ഏറ്റവും വലിയ ആണവ നിലയമായ സൂര്യൻ, ഒരു ചാണകലെ കത്തി നിൽക്കുന്ന ഗൗരവമുള്ള മഹ്ശറ, ചെമ്പിന്റെ തറയാണ്, ചെരുപ്പ് ധരിക്കാനില്ല, വെറും നഗ്നപാദനായി കാലുകൊണ്ട് ആ ചെമ്പിന്റെ തറയിൽ ചവിട്ടി നിൽക്കാതെ രക്ഷയില്ല. വിയർപ്പിലതാ ഓരോരുത്തരുടെ ഇബാദത്തിന്റെ കുറ്റങ്ങളുടെ തോതനുസരിച്ച് ഓരോരും അനുഭവിക്കുന്ന ദിവസവും വല്ലാതെ സങ്കടമുള്ള ദിവസവും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു ഇങ്ങനെ പാറിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദാ കാന യൗമൽ ഖിയാമ യജീഉ ഖൗമുൻ ലഹും അജ്നിഹതുൻ കഅജ്നിഹതി ത്വയ്റ്, പക്ഷികളുടെ ചിറകുള്ളതുപോലെ, പക്ഷികൾക്ക് ചിറകുള്ളതുപോലെ ചിറകുള്ള ഒരു ടീം അതാ സ്വർഗത്തിൽ വരുന്നു. ആ അവര് സ്വർഗത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു പാറിക്കൊണ്ടിരിക്കുകയാണ്. അതാ സ്വർഗത്തെ കാക്കുന്ന ഫയഖൂലുലഹും ഖാസിനുൽ ജന്ന, സ്വർഗത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുന്നു ഇവരോട്, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഈ സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കാൻ വലിയ പവറിലാണോ നിങ്ങൾ വന്നത്, നിങ്ങൾ ആരാണ്. അപ്പൊ ഈ ആളുകൾ പറയുന്നു, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഈ ഖാദിനുൽ ജന്ന ചോദിക്കുന്നു, സ്വർഗത്തിന്റെ പാറാവുകാരൻ ചോദിക്കുന്നു, ഹൽ റഅയ്തുൽ ഹിസാബ്, ഹിസാബ് കണ്ടിട്ടില്ലയോ? ഏത് ഹിസാബ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണിനും കാതിനും കരളിനും വിവറിനും വിവറിനും രക്തധമനികൾ ഓടുന്നതിനും നിന്റെ കാലിന് അല്ലാഹു തആല തന്ന നഖമില്ലയോ? ഈ നഖമൊന്ന് പറഞ്ഞു പോയാൽ എന്തൊരു പ്രയാസമാണ്. ഈ ചെറിയ നഖമൊന്നതാ പൊട്ടിയിട്ട് സൈഡിലേക്കൊന്ന് കയറിപ്പോയാൽ നമ്മള് കുഴിനഖം എന്ന് പറയൂ, അതൊന്ന് മുട്ടിപ്പോയാൽ എന്തൊരു വേദനയാണ്, റെഡിക്ക് പോയില്ലെങ്കിൽ എന്തൊരു സങ്കടമാണ്. അല്ലാ വെറുതെ തന്നതാണെന്ന് കരുതുന്നുവോ? ഓരോന്നിനെ കുറിച്ചും അല്ല ചോദിക്കൂല എന്ന് കരുതുന്നുവോ? ഈ ചെറിയ വിരലിന്റെ ചെറിയ നഖത്തെ പോലും അല്ല ക്വസ്റ്റ്യൻ ചെയ്യുമേ ചെറുപ്പക്കാരാ? കണ്ണിന്റെ പിരികമില്ലയോ? കണ്ണിന്റെ മേലെ വെച്ചിരിക്കുന്ന പിരികം, പിരികം ഈ മുടി രോമത്തെ കുറിച്ചല്ല ചോദിക്കൂല എന്ന് കരുതണ്ട. ഓരോ അവയവങ്ങളെ കുറിച്ചും അല്ല ചോദിക്കാതെ ഹിസാബ് തീരുമെന്ന് കരുതണ്ട. മലക്ക് മാലികത സ്വർഗത്തെ കാക്കുന്നയാള് ചോദിക്കുന്നു, നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ലയോ? ഈ
സ്വർഗത്തിൽ പാറി കളിക്കുന്ന ടീം പറയുന്നില്ല ഞങ്ങൾ അത് കണ്ടിട്ടില്ല. അപ്പൊ അവര് ചോദിക്കുന്നു, അൽ റൈതുമു സ്വറാത്ത്, നിങ്ങൾ സ്വറാത്ത് കണ്ടിട്ടില്ലേ? നിങ്ങൾ സ്വറാത്ത് കടന്നിട്ടല്ലേ വന്ന്? നിങ്ങൾ സ്വറാത്ത് കണ്ടിട്ടില്ലയോ? അവര് പറഞ്ഞില്ല, ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല, ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ചോദിക്കുന്നു, സുമ്മ ബജത്തും ഹാദിഹി ദറജ, നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ഥാനത്തിലെത്തിയത്? നിങ്ങൾ എങ്ങനെയാണ് ഇത്ര പത്രാസിൽ സ്വർഗത്തിൽ ഇങ്ങനെ പാറി കളിക്കാനുള്ള ബഹുമാനം നിങ്ങൾക്ക് കിട്ടിയത്? അപ്പൊ അവര് പറയുന്ന, അബദനല്ലാഹു തആല സിർറം ഫീ ദാരി ദുനിയാ, ഞങ്ങൾ അല്ലാഹുവിന് പരമരഹസ്യമായി ആരും അറിയാതെ ഞങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തു. അദ്ഖലനൽ ജന്നത സിർറം ഫിൽ ആഖിറാ, ആഖിറത്തിൽ ആരും അറിയാതെ റബ്ബ് ഞങ്ങളെ സ്വർഗത്തിൽ കടത്തിയതാണ്. ആരും അറിയാതെ ഞങ്ങൾ അല്ലാഹുക്ക് ഇബാദത്ത് ദുനിയാവിലും, അതുകൊണ്ട് ആരും അറിയാതെ റബ്ബ് ഞങ്ങളെ സ്വർഗത്തിൽ എത്തിച്ചതാണ്. എന്തൊരു ക്രെഡിറ്റ് ആണ് ഇത്! അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഏതാണ് ആ ഇബാദത്ത്? വളരെ രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നോമ്പ്. പുസ്തകം നമ്മളിൽ നോമ്പോക്കലില്ലേ, നമുക്ക് ഈ സാബ് ഒന്നും ഇല്ലാണ്ട് പോവാം. ആ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളെ പ്ലേറ്റ് കഴുകിയിട്ടെടുത്ത നോമ്പിന് ഇതെല്ലാം കിട്ടും. നമ്മള് പ്ലേറ്റ് എല്ലാം കഴുകി റെഡി വൃത്തിയാക്കിയിട്ടാണോ നമ്മൾ നോമ്പെടുത്തത്? സ്വാഇമീങ്ങളുടെ നോമ്പ്. അതുകൊണ്ട് നമ്മൾ തറാവി എല്ലാം കഴിഞ്ഞ ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ജഅൽ സ്വാഇമീൻ. എന്റെ അർത്ഥം പഠിച്ചോനെ, നോമ്പുകാരുടെ റബ്ബേ, നോമ്പുകാരുടെ നോമ്പ് പോലെ എന്റെ നോമ്പാക്കി തരണമല്ലാ. നോമ്പുകാരുടെ നോമ്പ് അല്ലേ? സക്കറിൽ നിങ്ങൾ എന്താ പ്രവേശിച്ചത് എന്ന് ചോദിക്കും നരകത്ത് കടന്നവനോട്. പറയുടെ എന്താ, കാലൂ ലം നക്കു മിനൽ മുസല്ലി, നിസ്കരിച്ചിട്ടില്ല എന്നല്ല, നിസ്കരിക്കുന്നവരിൽ പെട്ടില്ല. കണ്ടോ, കണ്ടോ, നിസ്കരിക്കുന്നവരിൽ പെട്ടില്ല, ശരിയായ നിസ്കാരക്കാരിൽ പെട്ടില്ല. നോമ്പുകാരുടെ നോമ്പാക്കണേ എന്ന് പറഞ്ഞാൽ അർത്ഥം, അർത്ഥമറിയുന്ന നോമ്പ്, അകക്കാമ്പുള്ള നോമ്പ്, ഹറാമുകൾ വരാത്ത നോമ്പ്, നാവിനും കണ്ണിനും കരളിനും ശരീരത്തിന്റെ പാഴ്സുകൾക്ക് മുഴുവനും നോമ്പ്. നമ്മളെ നോമ്പ് എന്ന് പറയുന്നത് മല്ലമ്യത കൗലസൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ, അല്ലാഹുവിന് ആവശ്യമില്ല ഒരാൾ മോശമായ സംസാരം ഉപേക്ഷിക്കാതെ, ഒരാൾ മോശമായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാതെ, സംസാരം ഉപേക്ഷിക്കാതെ, അയാൾ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ റബ്ബിന് താല്പര്യമില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാ. നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്ന നോമ്പായി പോകുന്നു. പട്ടിണി കിടക്കുന്ന നോമ്പല്ല വേണ്ടത്, അല്ലാഹുവിനെ അറിയുന്ന നോമ്പാണ് വേണ്ടത്. അല്ലാഹു നമ്മുടെ നോമ്പിനെ അങ്ങനെ ആക്കി തരട്ടെ. നോമ്പിന് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ബഹുമാനം കണ്ടോ? ഒരാദരവ് കണ്ടോ? ഈ റമദാൻ അല്ലാഹ് ബഹുമാനിക്കുന്നത് കണ്ടോ? ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളാ അങ്ങോട്ട് ആ നിലക്കടുക്കണം. റമദാനിലേക്ക് കയറുമ്പോ നമ്മളൊന്ന് റെഡിയാകണം. ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ പ്രയാസപ്പെടുത്തൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ. മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ റഹ്മത്ത് കുറേ പറഞ്ഞു. അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം നോക്കും. സൃഷ്ടികളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു തആല നോക്കും. യൻറുല്ലാഹു ഇലൈഹിം ബിർറഹ്മ, റഹ്മത്തിന്റെ നോട്ടം റമദാനിൽ അല്ലാഹു തആല റഹ്മാനെ ബഹുമാനിച്ചവർക്ക് അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം നോക്കും. ആ നോട്ടം നോക്കിയാൽ വമൻ നദറല്ലാഹു ഇലൈഹി ബിർറഹ്മത്തിൽ ആയുവദിബൂ ബഅദഹു അബദ, അല്ലാഹ റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ പിന്നെ ഒരിക്കലും അവനെ അല്ലാഹ ശിക്ഷിക്കൂല. ആ റഹ്മത്തിന്റെ നോട്ടം നമുക്ക് കിട്ടണ്ടേ? അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിന് കുറച്ച് പണിയുണ്ട്. ഒന്ന് രണ്ട് ക്യാപ്സൂൾ, ഒന്ന് രണ്ട് ചെറിയ ഗുളികകൾ, അപ്പൊ നമുക്ക് മതിയാക്കാം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ കൽബൊന്ന് ശുദ്ധിയാകാൻ, നമുക്ക് ആ റഹ്മത്ത് കിട്ടാൻ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കാൻ. ഇത് കിട്ടാത്ത നാലാളുകളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആ നാലാളുകൾ? ഒന്നും കള്ളുകുടിയനാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കള്ളു കുടിക്കുന്നവനൊന്നും വേലേക്കാൻ വരൂല. കള്ളു കേൾക്കുന്ന കുടിക്കുന്നവനൊന്നും ലഹരി ഉപയോഗിക്കുന്നൊന്നും വേദന സദസ്സിലുണ്ടാവൂല. ഈ ഓൺലൈൻ കേൾക്കുന്ന കൂട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓൺലൈനിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് മുഴുവനും റബ്ബേ, നീ അവരെ ദുനിയാവും ആഖിറവും വിജയിപ്പിച്ച് റാഹത്താക്കണേ അല്ലാഹ്. ഗൾഫിലും നാട്ടിലും വിദേശ എല്ലാ സ്ഥലങ്ങളിലുമുള്ള പ്രിയപ്പെട്ട സ്നേഹികൾക്ക് നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ലഹരി
ഉപയോഗിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ, റമദാനു ശരീഫിന്റെ സന്തോഷം കിട്ടൂല. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട്, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളോട്, എപ്പോഴെങ്കിലും ജീവിതത്തിൽ അബദ്ധത്തിൽ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ നമ്മുടെ വായിലൂടെ ഉപയോഗിച്ചിട്ടുണ്ടോ, അതിന്റെ രുചി അറിഞ്ഞവരുണ്ടോ? തുയ്നത്തുൽ ഖബാല കുടിപ്പിക്കുമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്തേ നബിയേ, തുയ്നത്തുൽ ഖബാല ഇറക്കു അഹ്ലിന്നാ, അത് നരകാവകാശികളായ നരകത്തിലുള്ളവരുടെ വേർപ്പും ചിഞ്ചലവുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്ര ഗൗരവമുള്ള സങ്കടമുള്ള ശിക്ഷ എവിടെയുണ്ടത് അവിടെ നിൽക്കട്ടെ. മുസ്റു ദുനൂബായി തെറ്റുകാരായി അപദ സഞ്ചാരികളായി ജീവിക്കാൻ വേണ്ടി മനസ്സ് വമ്പുന്നവരാണോ, തെറ്റുകളിൽ അപതിക്കുന്നവരും അതിൽ ആകട്ടരുമാണോ? മോനെ, ഏറ്റവും ഖൈറായ സമയമാണ് റമദാൻ. രണ്ടു ദിവസം കൊണ്ട് നമ്മിലേക്ക് വരാൻ നിൽക്കുകയാണ്. അല്ലാഹുവിലേക്ക് കൽബറിഞ്ഞ് തൗബ ചെയ്ത് ഒന്നും മനസ്സ് റെഡിയാക്കിക്കോ. ഉസ്താദേ, ഞാൻ കുറേ തെറ്റ് ചെയ്യുന്ന ആളാണ്. കള്ളു കുടിക്കുന്നവർക്ക് തോന്നാണ് ഞാൻ ഒരിക്കലും നന്നാവൂല. കള്ളു കുടിക്കുന്നവന് തോന്നാണ് ഞാൻ നന്നാവൂല. അതൊരു തെറ്റിദ്ധാരണയാണ്. കുടിച്ചുപോയോനെ പിന്നെയും കുടിപ്പിക്കല്ല. കുടിച്ചുപോയവനെ അല്ലാഹുവിന്റെ റഹ്മത്ത് കാത്തു നിൽക്കുകയാണ്. അല്ലാഹു തൗവാബാണ്, അല്ലാഹുവിന്റെ തൗബ സ്വീകരിക്കും. 99 ആളുകളെ കൊന്നവൻ ചോദിക്കുന്നു, എനിക്ക് തൗബയുണ്ടോ? 99 ആളുകളെ കൊന്നവൻ ചോദിക്കുന്നു, എനിക്ക് തൗബയുണ്ടോ? അവനോട് ഒരാൾ പറഞ്ഞു, എനിക്ക് തൗബട്ടൂല, നീ 99 ആളെ കൊന്ന, എനിക്ക് തൗബയോ? അയാളെയും കൂടെ കൊന്നിട്ട് 100 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. പിന്നെ അയാൾ അന്വേഷണം, 99 100 കൊന്നവന് തൗബയുണ്ടോ? ഒരാരിഫായ മഹാന്റെ ഹദ്റത്തിൽ അദ്ദേഹം എത്തുകയാണ്. ചോദിക്കുന്നു ഫത്വ. അദ്ദേഹം 100 എത്ര ആളും ഒരു തെറ്റ് വന്ന പോയവന് അല്ലാഹു മാപ്പ് നൽകുന്നതാ? മനസ്സറിഞ്ഞ് തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നു. 100 കൊന്നവനും തൗബ. അല്ലാഹു ജല്ല ജലാലുഹു, അവന്റെ കാരുണ്യം വളരെ വിശാലമാണ്, അവന്റെ അനുഗ്രഹം വളരെ വിശാലമാണ്. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഒരിക്കലും അല്ലാഹു പുറത്തു തരൂലെന്ന് തെറ്റ് വന്നുപോയവർ കരുതാതെ, വന്നുപോയ തെറ്റിൽ തുലുബു മതാബം ബിന്നദാമത്തി മുഖലിആ വബിഅസ്മി തർക്കിൽ ദംബി ഫീ മസ്തഖ്ബലാ വബറാ من كل حق الآدم ولهذه الأركان فرع وكملا സൂഹായ തൗബ ചെയ്ത അല്ലാഹു തെറ്റ് സ്വീകരിക്കാത്തവനല്ല. അല്ലാഹു ദോഷങ്ങളെ പുറത്തു തരുന്നവനാണ്. മുസ്റു ദുനൂബിന് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല. തെറ്റ് തന്നെ നിൽക്കുമ്പോൾ അല്ലാന്റെ കാരുണ്യം കിട്ടൂല. സുഹൃത്തുക്കളെ, കള്ളുകുടിയന് റമദാനിന്റെ നന്മ കിട്ടൂല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറഞ്ഞു, ആ കുൽ വാലിദി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ, വാലി കേൾക്കുന്ന മക്കളെ, ഉമ്മയോട് മിണ്ടാതെയാണോ വീട്ടിൽ നിന്നിറങ്ങിയത്? ഗൾഫുന്ന വാലി കേൾക്കുന്ന മക്കളെ, ഉമ്മാനെ ഫോൺ വിളിക്കാതെ ദിവസങ്ങൾ കഴിഞ്ഞു, ബാപ്പയെ വിളിക്കാതെ ദിവസങ്ങൾ കഴിഞ്ഞു, അവരും ഞാനും തമ്മിൽ ഉടക്കാണ്. ഉപ്പനോടും ഉമ്മാനോടും ചൊടിച്ചു നിൽക്കുകയാണോ? റമദാനിൽ കയറിയിട്ടല്ല റൈലൈലത്തുൽ ഖദറിൽ ഇരുന്നാലും ദുആകള്ള ഇജാബത്ത് തരൂല. അതുകൊണ്ട് അൽ മുർഷിദ് ഇസ്ലാമിക് അക്കാദമിയുടെ മഹത്തായ ഈ പരിപാടിയുടെ സമ്മാനമായി എന്നെ കേൾക്കുന്ന സകല ജനങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഇന്ന് തന്നെ നാളെയാകാൻ നിങ്ങൾ കാത്തു നിൽക്കണ്ട. പോവട്ടെ, നാളെ വരട്ടെ, നാളെക്കും നാളെ നീ നീളം വിട്ടാട്ടെ. നാളെ നന്നാകാമെന്ന് കരുതി നീ കാത്തു നിൽക്കണ്ട. നീ ഇന്ന് തന്നെ ഉമ്മയെ വിളിക്കുന്നവനാകണം. നീ ഇന്ന് തന്നെ ബാപ്പയെ വിളിക്കുന്നവനാകണം. ഉമ്മനോടും ബാപ്പനോടും സന്തോഷത്തിൽ പെരുമാറുന്നവർക്കാണ് റമദാനിന്റെ സന്തോഷം. അവരെ സങ്കടപ്പെടുത്തുന്നവർക്ക് സ്വീകാര്യതയില്ല, അവരെ ഇബാദത്തിന് കബൂലിയത്തില്ല. കുടുംബ ബന്ധം മുറിക്കുക, അത് ഉമ്മയും ബാപ്പയും മാത്രമല്ല എല്ലാവരോടും. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാത്രം കഴുകുമ്പോ അപ്പുറം ഇപ്പുറമുള്ള ഉമ്മ ഉണ്ടെന്നില്ല. ആ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ ആയിട്ടില്ല, പാത്രം വൃത്തിയാക്കാണ്.
മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവരുടെ അയൽവാസി വീട് വിൽക്കുകയാണ് വീട് വിൽക്കുന്ന വളരെ ചെറിയ വീടാണ് 1 ലക്ഷം ദിനാറിനേക്കാളും കൂടുതൽ വില പറയുകയാണ് അപ്പോൾ ആളുകൾ ചോദിക്കുന്ന അല്ലാഹ് നിങ്ങളുടെ വീടിന് ഇത്ര വിലയുണ്ടോ ഇത്ര വിലയുണ്ടോ നിങ്ങൾ ചെറിയ ഷെഡ്ഡിന് ഇത്ര വലിയ വില പറയുന്നു അപ്പോൾ ഈ ജൂതനായ മനുഷ്യനാ ഇയാള് പറയുന്നു എൻ്റെ വീടിനല്ല ഞാൻ വില പറഞ്ഞത് എൻ്റെ അയൽവാസി അബ്ദുല്ലാഹിൽ മുബാറക് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അയൽവാസി അബ്ദുല്ലാഹിൽ മുബാറക് എന്ന മുസ്ലിം പണ്ഡിതനാണ് അബ്ദുല്ലാഹിൽ മുബാറക് എന്ന മഹാന അയൽവാസിയെ കിട്ടിയവന് സങ്കടം ഉണ്ടാകൂല അപ്പോൾ ഞാൻ എന്തിനാ വിൽക്കുന്നത് നിർബന്ധിത അവസ്ഥയിൽ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നതാണ് ഇല്ലെങ്കിൽ ഞാൻ വിൽക്കൂല അപ്പൊ എന്റെ വീടിന്റെ വിലയല്ല എന്റെ അയൽവാസിയുടെ വിലയാണ് കണ്ടോ നിങ്ങൾ വീട് ഫ്രീ ആ അയൽവാസിന്റെ വിലയാ പറഞ്ഞത് സഹോദരങ്ങളെ നമ്മുടെ വീട്ടിന്റെ അടുക്കൽ ആള് താമസിക്കാൻ തയ്യാറുണ്ടോ അവർക്ക് സന്തോഷമുണ്ടോ മദ്രസയും പള്ളിയിലും വരുമ്പോ ആളുകൾ ഇങ്ങനെ വരും അല്ലാഹു നമുക്ക് ബർക്കത്ത് കിട്ടെ നമ്മുടെ നാടിന് നമ്മുടെ എന്റെ പൊരന്റെ അടുത്ത് ആളുകൾക്ക് നിൽക്കാൻ താല്പര്യമില്ല ഏ അയാളെ പൊരന്റെ അടുത്ത് നിൽക്കണ്ടെന്ന് ആള് പറയുന്നു എന്നാ ഞാൻ ശരിക്കൊന്ന് ആലോചിക്കണം ഒന്ന് കന്നാടിന്റെ മുമ്പിൽ നിൽക്കണം എന്റെ സ്വഭാവം കൊണ്ട് ആളുകൾ വീട് മാറിയിട്ട് പോവാണ് ഞാൻ ശരിക്കും ആലോചിക്കണം എന്റെ കൽബൊന്ന് ശുദ്ധിയാക്കാൻ ശ്രമിക്കണം എല്ലാവരോടും ബന്ധം സ്ഥാപിക്കുന്നവനാകണം സ്നേഹം കൈമാറുന്നവനാകണം കുടുംബ ബന്ധം പ്രത്യേകമായി ആങ്ങള പെങ്ങന്മാരും ഉണ്ടാത്തവര് ഉപ്പമക്കളും ഉണ്ടാത്തവര് ഭാര്യയും ഭർത്താവും പിണങ്ങുന്നവര് ഖാദിയു റഹീം അവർക്ക് റമദാനു ശരീഫിന്റെ സന്തോഷം ലഭിക്കൂല നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഷാഹിനു അല്ലദി ലാ യുകല്ലിമു അഹാഹു ഫൗക സലാസത്തി അയ്യാം മൂന്ന് ദിവസത്തിലേറെ മറ്റവനോട് കൂട്ടുകാരനോട് മിണ്ടാത്തവനാ നാലാമൻ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ മറ്റുള്ളവരോട് പിണങ്ങി നിൽക്കുക നമ്മുടെ കൂട്ടുകാരനോട് 3 ദിവസത്തിലേറെയായി മിണ്ടാതിരിക്കുകയാണോ നമ്മൾ റമദാനിലേക്ക് മറ്റന്ന പോകാൻ നിൽക്കുകയാണ് സഹോദരാ ആരും ആരെയും കാത്തു നിൽക്കാത്ത ലോകമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ കുൻ ഫിദ്ദുനിയാക അന്നക ഗരീബ് ഔ ആബിറു സബീൽ ورد نفسك من أصحاب القبور നീ ദുനിയാവിൽ ജീവിക്കുമ്പോ യാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ ഒരു യാത്രക്കാരനെ പോലെ നിന്റെ ശരീരത്തെ നീ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിക്കോ മുഹമ്മദുർ റസൂലുള്ളാഹ് പണ്ട് പറയാണ് ഇദാ അസ്ബഹത ഫല തൻതദിൽ മസാ നേരം വെളുത്താൽ നീ വൈകുന്നേരമാകുമെന്ന് കരുതണ്ട മോനെ അല്ലാ എന്റെ നാട്ടിൽ ഒരു ഉസ്താദ് കൊറേ നാൾ നമ്മുടെ നാട്ടിൽ ഖത്തീബായി നിന്ന ആള് അദ്ദേഹം ഈ കഴിഞ്ഞ 2 ആഴ്ച മഗ്രിബിന് മുമ്പ് വുദൂ ചെയ്തിട്ട് ബനിയനിടാൻ വേണ്ടി ഇങ്ങനെ കൈപൊക്കിയിട്ട് ബനിയൻ ഇങ്ങനെ ഇടുമല്ലോ അപ്പോഴത്തേക്ക് കുഴഞ്ഞു പോകണം മരിച്ചുപോയി അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ എന്റെ ഒരു സുഹൃത്തുണ്ട് അബുദാബിയിൽ ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഉപ്പ അഹമ്മദ് ക മുസ്ലിം ജമാഅത്തിന്റെ ഒക്കെ നല്ലൊരു പ്രവർത്തകനായിരുന്നു ഉസ്താദുമാരെയൊക്കെ സ്നേഹിക്കുന്ന ഒരാൾ രാത്രി ഉറങ്ങിയതാ രാത്രി ഇക്കറും സലാത്തൊക്കെ ചില എപ്പോഴും ഉറങ്ങണ പോലെ ഉറങ്ങി സുബഹിക്കുമ്പോ എഴുന്നേൽക്കുന്ന ആളാണ് ഭാര്യയും കുട്ടികളൊക്കെ വിളിച്ചു നോക്കുമ്പോ അറിയുന്നില്ല അദ്ദേഹം മരിച്ചതും കട്ടിലിൽ കിടന്ന ആൾ അറിഞ്ഞിട്ടില്ല വൈകുന്നേരം ഇരുട്ടായാല് രാത്രിയായാല് നേരം വൈകിയാൽ പുലരുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു ലോകമാണിത് അങ്ങനെയുള്ള ഒരു ലോകത്താണ് ഈ നമ്മളെ ജീവിക്കുന്ന ചുറ്റുപാട് അങ്ങനെ ഒരു ലോകമാണ് അങ്ങനല്ലേ പഠിച്ചു പോകുന്നു മയ്യത്തായി തിരിച്ചു വരുന്നു എത്ര ചെറുപ്പക്കാര് തുറന്നു പോകുന്നു നമ്മൾ നമ്മളെ കൂട്ടുകാരനോട് മിണ്ടാതിരിക്കുന്നു ആലോചിച്ചു നോക്കി നമ്മൾ മുമ്പ് എവിടെ ഒരു വീടുണ്ടാക്കി ആ വീട്ടിൽ നാട്ടിൽ താമസിച്ചിരുന്നു അല്ലെ നമ്മൾ വേറെ സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു അന്ന് ആ ജോലിയിൽ ഉണ്ടായിരുന്ന ഒരാളെ നമ്മൾ ഗൾഫിൽ മുമ്പ് ജോലി ചെയ്യുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് എനിക്ക് അന്ന് ഭയങ്കര വെറുപ്പായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മിച്ചിട്ട് ഒരു സങ്കടം വരുന്നില്ലേ അന്ന് 2 കൊല്ലം മുമ്പുണ്ടായിരുന്ന അയാളോട് ചൂടായ ദേഷ്യം പിടിച്ചതും ചീത്ത പിടിച്ചതും ഒക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങളെ മനസ്സിന് ഒരു ടെൻഷനും വരുന്നില്ലേ ഉണ്ട് ഇനി അയാൾ മരിച്ചു നിങ്ങൾ അറിഞ്ഞാലോ അയാൾ മരിച്ചുപോയി നിങ്ങൾ അയാളോട് പിണക്കത്തിലായിരുന്നു നിങ്ങളെ മനസ്സിനെ അത് സങ്കടപ്പെടുത്തൂലേ എന്തിനാണ് ഈ പ്രയാസമുള്ള പണിക്ക് നിൽക്കുന്നത് മലയാളത്തിൽ ഒരു കവി ഉണ്ടായിരുന്നു പൂന്താനം നമ്പൂതിരി അയാൾ പറഞ്ഞറിയോ കൂടിയെല്ലാ ജനിക്കുന്ന നേരത്തും കൂടിയെല്ലാ മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന
എന്തിനു നാം വൃഥാ. ഒന്നിച്ചല്ല മോനെ ജനിക്കുന്നത്, ഒന്നിച്ചല്ല മോനെ പോകുന്നത്. വഴിക്ക് എവിടെയോ വെച്ച് നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു, നമ്മൾ അങ്ങോട്ടോട് ചീത്ത വിളിക്കുകയാണ്. ഞാൻ മംഗലാപുരത്തേക്ക് പോവാണ്, നിങ്ങൾ കോഴിക്കോടേക്ക് പോവാണ്. നമ്മൾ വഴിക്കുന്ന അങ്ങോട്ടും കണ്ടുമുട്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് ചൊടിച്ചിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് പുഞ്ചിരിച്ച് പോയിക്കൂടെ, ചെറിയ സമയമല്ലേ ആകെയുള്ളൂ. 10, 60, 70, 60, 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
ആളാണ്, നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണ്. 3 വയസ്സുള്ള കുട്ടി മാലിക് ദിനാർ തങ്ങളെ 3 വയസ്സുള്ള മകളുണ്ട്. ആ മകളങ്ങ് മരണപ്പെട്ടു പോയി. ആ മകള് മരിച്ചപ്പോൾ കൽബിൽ വലിയ സ്നേഹമായിരുന്നു ഈ പൊന്നുമോളോട്. ആ മകള് മരിച്ചപ്പോ സങ്കടം ഇരട്ടിച്ചു ഇരട്ടിച്ചു, വല്ലാതെ പ്രയാസമായി. ഒരു ദിവസം കിടന്നുറങ്ങിയതാണ്. ഉറങ്ങുമ്പോഴാണ് അതാ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുന്നത്, വനുഫിഖ ഫിസ്സൂരി ഫഇദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ തൂതുന്ന രംഗമാ കാണുന്നത്, ഖബറിനെല്ലാരും എഴുന്നേറ്റ് പോകുന്ന രംഗമാ കാണുന്നത്. ആനവറുകൾ പറയാണ്, ഞാൻ ഇങ്ങനെ കണ്ടു എന്റെ ഖബറിന്ന്. ഞാൻ എഴുന്നേറ്റ് പോകുമ്പോ, ഞാൻ ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടു പോകുമ്പോ, ഒരു വലിയ ഭീമാകാരനായ പാമ്പ്, ബാല്യ വിഷമുള്ള പാമ്പ്, ബാല്യ പ്രയാസപ്പെട്ട കണ്ടാ തന്നെ പേടി തോന്നൊരു പാമ്പ് എന്നെ പിടിച്ചു പിടിച്ചില്ല എന്ന അർത്ഥത്തിൽ എന്നെ പിടിക്കാൻ വരികയാണ്. കൊറേ ഉടമ പാമ്പന്റെ ബാക്കിൽ തന്നെ ഞാൻ കാണുന്നുണ്ട്. ആ കളവനായ മനുഷ്യൻ നേരത്തെ നിന്ന സ്ഥലത്തുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അയാള് പറഞ്ഞ്, കഴിയൂലടോ, നിന്റെ ഇബാദത്തിന്റെ ഫലമാണ് ഞാൻ. നീ ദുനിയാവിൽ ചെയ്ത അമലില്ലയോ, അത് വളരെ കുറവായത് കൊണ്ട് എനിക്ക് ആരോഗ്യമില്ല. നീ ചെയ്ത തെറ്റിന്റെ പ്രതിരൂപമാണ് ആ പാമ്പ്, അത് വളരെ കടുപ്പമുള്ളതാ. നിന്റെ തെറ്റുകൾക്ക് നല്ല ഉഷാറുള്ളത് കൊണ്ട് പാമ്പിന് നല്ല വിഷമുണ്ട്, കടുപ്പമുണ്ട്, എനിക്കതിനെ തടയാൻ കഴിയില്ല. ഞാൻ ചോദിച്ചു, എവിടെയാണ് എനിക്ക് രക്ഷ കിട്ടുക? അപ്പൊ ഈ കിളവൻ എന്നോട് പറഞ്ഞു, ഒരു കുന്ന് കാണിച്ചിട്ട്, ഒരു വലിയ കുന്ന് കാണിച്ച് എന്നോട് പറഞ്ഞു, അവിടെ ഒരു പൂന്തോട്ടമുണ്ട്, ആ മലയുടെ മുകളിൽ ഒരു പൂന്തോട്ടമുണ്ട്. ചെറുപ്പകാലത്ത് മരണപ്പെട്ടു പോയ മക്കള്, പ്രായപൂർത്തിക്കുമ്പോ മരണപ്പെട്ടു പോയ ചെറിയ മക്കള്, ആ മക്കൾ അവിടെ ഉണ്ടാകും, അതിൽ നിന്റെ മകളും ഉണ്ടാകും. ചിലപ്പോൾ ആ കുട്ടിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയേക്കും. പോയി നോക്കൂ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ക്ഷീണത്തോടെ ആ മലയുടെ മേലേക്ക് കയറിയിട്ട് അവിടെ നല്ല ഒരു പൂന്തോട്ടമുണ്ട്. ആ പൂന്തോട്ടത്തിലേക്ക് ഞാൻ കയറുമ്പോ പൂമ്പാറ്റകളെ പോലെ, ചിത്രശലഭങ്ങളെ പോലെ ചെറിയ മക്കൾ ഇങ്ങനെ പാറിക്കളിക്കുന്നു, ഓടിക്കളിക്കുന്നു. തിളക്കമുള്ള മക്കളുടെ കൂട്ടത്തിൽ കണ്ടു ഞാൻ എന്റെ പൊന്നുമോൾ. 3 വയസ്സിൽ മരണപ്പെട്ടു പോയ വാത്സല്യ നിധിയായ മകളെ കണ്ടു ഞാൻ. പൊന്നുമോളെ എന്ന് നീട്ടി ഞാൻ വിളിച്ചപ്പോ എന്റെ മുഖത്തൊന്നു നോക്കിയിട്ട് പൂനിലാവ് പോലെയുള്ള എന്റെ പൊന്നുമോൾ മുഖമൊന്ന് പുഞ്ചിരിച്ചിട്ട് പാപ്പാന്ന് വിളിച്ചോടി വന്ന് എന്റെ കയ്യിൽ കയറിയിട്ട് എന്റെ കവിളത്തൊരു ചുംബനം തന്നു. ഞാൻ എന്റെ മോളോട് ചോദിച്ചു, മോളെ നിന്റെ അവസ്ഥ എന്താ? നിന്റെ അവസ്ഥ എന്താണ്? ഞാനത് ചോദിച്ചപ്പോ ആ മകളോട് ഞാൻ പറഞ്ഞു, മോളെ എന്നെ പിടിക്കാൻ ഒരു പാമ്പ് വരുന്നുണ്ട്, എനിക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയോ? മകളിങ്ങനെ നോക്കിയിട്ട് അതൊരു പ്രശ്നമാക്കണ്ടവാപ്പാൽ പാമ്പിന്റെ വാലങ്ങ് പിടിച്ചിട്ട് വളരെ നിഷ്പ്രയാസം ഈ മകളങ്ങ് വലിച്ചെറിയുകയാണ്. ഒരു പേടില്ലാണ്ട് കൈകാര്യം ചെയ്യാണ്. പാമ്പ് ദൂരെ പോയിട്ട് പെടഞ്ഞ് മരിക്കുകയാണ്. ഞാനൊന്ന് സലഹമത്തായി നെടുവോർപ്പിട്ടു. മോളോട് ഞാൻ ചോദിച്ചു, പൊന്നുമോൾ എന്റെ അവസ്ഥ എന്താണ്? ഈ മകൾ എന്നോട് ഇങ്ങോട്ട് പറയാണ് ഒരായത്ത്, അലം യഗ്നിലില്ലദീനാമനോ അന്തഹ്ശ ഖുലൂബുഹും ലിദിക്രില്ലാ. മുഅ്മിനീങ്ങളോട് അള്ള ചോദിക്കുന്ന ചോദ്യാണ്. മോൾ എന്നോട് ചോദിക്കുന്ന, ബാപ്പാ അള്ളാഹനെ പേടിച്ച് ജീവിക്കാൻ സമയമായില്ലേ എന്നർത്ഥത്തിലാണ്. വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? അന്തഹ്ശ ഖുലൂബുഹും ലിദിക്രില്ലാ, അവരെ കൽബൊക്കെ അള്ളാഹുവിനെ ഓർമ്മിച്ചൊന്ന് ഭക്തിയുള്ളതാക്കാൻ സമയമായില്ലയോ? ഞാൻ എന്റെ പൊന്നുമോളോട് ചോദിച്ചു, മോളെ നീ ചെറുപ്പത്തിൽ മരിച്ചല്ലേ, ഖുർആൻ പഠിച്ചിട്ടില്ലല്ലോ, നിനക്കായത്ത് കിട്ടിയത് എവിടെന്നാ? കലാമും ഖദീമായ
ആ പരിശുദ്ധ ഖുർആനിന്റെ ഉടമസ്ഥനായ റബ്ബ് പഠിപ്പിച്ചതാണ് ബാപ്പാ. ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. മാലിക് ദിനാർ തങ്ങൾ പറയാണ്, ഉറക്കുന്ന ഞെട്ടി മകളില്ല, പൂന്തോട്ടമില്ല, പാമ്പുമില്ല, ഒന്നുമില്ല, ഞാൻ വീട്ടിലുണ്ട്. പക്ഷെ എന്റെ കൽബിൽ ഒരു ഉറപ്പ് വന്നു, എന്റെ കൽബിൽ ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തു. കണ്ടത് സ്വപ്നമാണെങ്കിലും ജീവിതയാത്രയിൽ ഞാൻ അഭിമുഖീകരിക്കാനുള്ള കാര്യം എന്റെ പൊന്നുമോൾ എനിക്ക് കാണിച്ചു തന്നതാണ്, പൊന്നുമോൾ മുഖേന റബ്ബ് കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് ഇനി പഴയ ജീവിതം ത്തം ചെയ്യുന്ന പ്രവർത്തനമില്ല, ഖൈറിന്റെ വഴിവിട്ട് അബദ സഞ്ചാരമില്ല. സുഹായ തൗബ ചെയ്ത് സുഹൃത്തുക്കളെ, വിലായത്തിന്റെ പദവിയിലെത്തിയ മഹാ നമ്മളേറ്റവും ഹൈറായ സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ, റമദാനു ഷെരീഫിലേക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ചോദ്യം കടുപ്പത്തിൽ നമ്മളെ മനസ്സിൽ വരട്ടെ. അള്ളാഹനെ ഓർമ്മിക്കാൻ, അള്ളാഹുവിനെ ഓർമ്മിച്ചൊന്ന് റെഡിയാകാൻ, കൽബൊന്ന് പാകപ്പെടുത്താൻ സമയമായില്ലേ ചെറുപ്പക്കാരാ, സമയമായില്ലേ ഉമ്മമാരെ പെങ്ങളെ. ഉറക്കമൊഴിക്കാൻ അല്ല നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ആ ഉറക്കമൊഴിച്ചിട്ട് അല്ലാന്റെ ഖുർആനോ താ നമുക്ക് സമയം കിട്ടുന്നില്ല. ഉറങ്ങാൻ അല്ലാഹു നമുക്ക് ലദ്ദത്ത് തന്നിട്ടുണ്ട്, എന്നാൽ കൃത്യസമയത്ത് ഉറങ്ങാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. നോക്ക് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതേ സമയത്ത് ഇതിന്റെ പരിസരത്ത് നിങ്ങൾ നല്ലൊരു കളി വെച്ചോക്ക് രാത്രി, എല്ലാ ചെറുപ്പക്കാരും റെഡി ആയിട്ടുണ്ടാവും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും. എന്താ കാരണം? ലദ്ദത്തുണ്ട്. അങ്ങനല്ലേ ഹുജിബത്തിന്നാറു ബിശഹവാത്, നരകത്തിന് ഇമ്പമുള്ളതും ആഗ്രഹിക്കപ്പെടുന്നതുമാണ് നരകത്തിന് മറയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹുജിബത്തുൽ ജന്നത്തു ബിൽ മകാരിഹ്, നരകത്തിന്റെ മറ ഏറ്റവും വെറുക്കപ്പെട്ടതാണ്. രാവിലെ എഴുന്നേൽക്കുക, സുബ്ഹിക്ക് എഴുന്നേറ്റിട്ട്, സുബ്ഹിക്കും എഴുന്നേറ്റിട്ട് വസ്വല്ലി ബില്ലൈലി വന്നാസുനിയാ തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടെ സ്വർഗത്തിൽ പോകാനും സുബ്ഹിക്ക് മുമ്പ് രണ്ടരക്കാത്ത തഹജ്ജുദ് നിസ്കാരം വളരെ എളുപ്പമാണ്. പക്ഷെ അത് ആർക്കാ എളുപ്പോ? വിശ്വാസികൾക്ക. നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹനോട് സഹായം ചോദിച്ചു വന്നിട്ട് അള്ളാഹ് പറയാണ് ഭയങ്കര കടുപ്പാ, ഭയങ്കര കടുപ്പാണ്, ചിലർക്ക് നിസ്കരിക്കാൻ കഴിയൂല. ഈ ഇടയ്ക്ക് ഞാൻ പള്ളി പോയിട്ടല്ല, ഞാൻ നിങ്ങൾ പള്ളി പോയി നിസ്കരിച്ചു, ഞാൻ എടുക്കാൻ പള്ളി കയറൂല. ചില ആളുകൾ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, മുറ്റത്തുണ്ടാവും എന്നാലും പള്ളി പോകൂല, ചില ആൾ നിസ്കരിക്കൂല, അങ്ങനെ ആകാൻ പാടില്ല. നിസ്കാരം വളരെ ലബ്ധത്തിൽ നടത്താൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞത് ആ നിസ്കാരം കടുപ്പമുള്ള ഗൗരവമുള്ള ഖനമുള്ളതാണ് എന്ന് പറഞ്ഞ നിസ്കാരം, അത് ഹാശിഅങ്ങൾക്ക് വളരെ ആനന്ദമാണ്. അവർ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് സ്വർഗത്ത് പോവാണ്, നമ്മളോ നമ്മൾ സുബഹിക്കണീക്കാത്തവനോട് ആ തഹജ്ജുദിന്റെ വേല പറയുന്നു. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സുബഹി നിസ്കാരം നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. റമദാനു ഷെരീഫിൽ എന്തായാലും സുബഹിക്കാണ്ട് പോരാ, കാരണം എന്താണ്? അത്താമ്പേക്കാണിക്കല്ലോ ആര് നോമ്പെടുക്കുന്നു. അല്ലാഹു നമ്മളെ നോമ്പൊക്കെ സ്വീകരിക്കട്ടെ. നോമ്പ് ഒരു വല്ലാത്ത റാഹത്തുള്ള ലദ്ദത്തുള്ള ഒരു സംഗതിയാ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അബദൻ അല്ലാഹു സിർറം ഫി ദുനിയാ, ദുനിയാവില് ഫിദാരി ദുനിയാ, ദുനിയാവില് വളരെ രഹസ്യമായി ഇബാദത്ത് ചെയ്തു. നിങ്ങൾ നോക്ക്, എന്നോട് മുമ്പ് ഒരാൾ പറഞ്ഞു, അയാൾ നോമ്പെടുക്കില്ല, നോമ്പ് തീരെ എടുക്കാത്തൊരു മനുഷ്യൻ. എന്താ ഉണ്ടാവോ? ഇഷ്ടം പോലെ ഉണ്ട്, രക്ഷപ്പെടുത്തട്ടെ. ഒരാൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ വർഷം, എന്നോട് പറഞ്ഞത് രണ്ടു കൊല്ലം മുമ്പാ, അയാൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ഇഫ്താറു പരിപാടിയാണ് എന്നെ നോമ്പുകാരനാക്കിയത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇഫ്താർ എന്ന് പറഞ്ഞാൽ നമ്മളെ നോമ്പ് കുറിക്കാൻ വേണ്ടി ഒരുക്കൂലേ? അപ്പൊ ഈ സമൂഹ ഇഫ്താർ ഉണ്ട്, ആളുകളൊക്കെ വിളിച്ചു. അപ്പൊ ഇയാള് പറയാണ് എന്നോട്, ഉസ്താദേ ഒക്കെ മാപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണോ? ഞാൻ പറഞ്ഞു നോമ്പ് നോറ്റ് വിടണം, എന്നാലേ ദ്വാരക്ക് ശരിയുള്ളൂ. അയാൾ നോമ്പ് കണ്ടേ, നോമ്പ് കള്ളാഹ് വിടണ്ടേ, നോമ്പ് കള്ളാഹ് വിടണം. ഇയാള് പറഞ്ഞു കഴിഞ്ഞ വർഷത്തിന് ശേഷമാണ് നോമ്പ് എടുക്കാൻ തുടങ്ങിയത്. എന്താ കാരണം അറിയോ? ഒരു ഇഫ്താറിന് പോയി, ഇഫ്താറിന് പോയപ്പോ ജോസഫ് ഉണ്ട്, കൃഷ്ണൻ ഉണ്ട്, കുഞ്ഞിരാമൻ ഉണ്ട്, എല്ലാരും ഉണ്ട്, കുഞ്ഞഹമ്മദും ഉണ്ട്, അബൂബക്കറും ഉണ്ട്, എല്ലാരും ഉണ്ട്, അന്യമതസ്ഥരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇയാള് മുസ്ലിം പേരുള്ള ആളല്ലേ, ഇയാള് നോമ്പ് കൊല്ലാന്ന് വക്കീലൊക്കെ അറിയില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഇത് കൊടുത്തപ്പോ ഈ ജോസഫ് ഇയാള് പറഞ്ഞ എന്റെ മേശനടുത്ത് രണ്ടു മൂന്ന് ക്രിസ്ത്യാനികൾ മറ്റുള്ളവരൊക്കെ ഉണ്ടായിരുന്നു മേശന്റെ അടുത്ത്. അപ്പൊ ഇന്ന് വാങ്ങ് കൊടുത്തിട്ട്
നോമ്പ് മുറിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ ഹിന്ദുക്കളും മറ്റവരൊക്കെ എനിക്ക് കൂടുതൽ തെരയാണ്. നിങ്ങൾ നോമ്പുള്ള ആളല്ലേ, നിങ്ങൾ കഴിക്കും. ഇയാൾ പറഞ്ഞു എനിക്ക് നോമ്പില്ല, ഇയാൾ നോമ്പെടുത്തിട്ടില്ല, ഇതുവരെ നോമ്പെടുത്തിട്ടില്ല. ഇയാളോട് മറ്റാൾ പറയാൻ നിങ്ങൾക്ക് നോമ്പുണ്ടല്ലോ, നിങ്ങൾ നോമ്പെടുക്കൂ, നിങ്ങൾ ശരിക്കും മുറിക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കൂ, നമ്മൾ നിങ്ങൾ നോക്കണ്ട. അവര് സ്നേഹത്തോടെ പറയാണ്. ഇയാൾ പറഞ്ഞു തൊലി ഉരിഞ്ഞുപോയി, അന്ന് തീരുമാനിച്ചു നോമ്പ് ഒഴിവാക്കൂല. ആണോ, ഒരാൾക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കുന്ന മാർഗം നോക്കണം. എന്താ ഞാൻ പറഞ്ഞത്? ആർക്കറിയില്ല നോമ്പുണ്ടോ ഉസ്താദിന്? നോമ്പുണ്ടോ? ഉണ്ട് ഉസ്താദ്, നോമ്പോ കണ്ടുപോല. അത് നമ്മുടെ ധാരണയാണ്, ഉസ്താദ് നോമ്പോ കാണുക. നമ്മളെല്ലാം നോമ്പ് അല്ലാഹു സ്വീകരിക്കട്ടെ. കമ്മറ്റിന്റെ പ്രസിഡന്റ് ആകുമ്പോ എന്തായാലും നോമ്പോ കണ്ടുപോല, ഒരു ധാരണയാണ് അല്ലേ? എല്ലാവർക്കും ഒരു ധാരണയാണ്. നമ്മളെ പുരക്കാർക്കറിയില്ല നമ്മൾ നോമ്പോക്കില്ല. ഇല്ല, അത്താഴത്തിന് നമ്മൾ എണീച്ചിട്ടുണ്ട്. നോക്കിങ്ങള്, നമ്മളെ നാട്ടിൽ പുതിയാപ്പളം വീട്ടിൽ താമസിക്കുന്ന പുതിയ ഇവിടെയൊക്കെ പെണ്ണുങ്ങളെ വീട്ടിലല്ലേ താമസിക്കുക? നമ്മളെ നാട്ടിൽ പുതിയാപ്പളുടെ വീട്ടില പെണ്ണിന്റെ വീട്ടിലാ താമസിക്കുക. ഇവിടെ ആണുങ്ങളെ വീട്ടിൽ നമ്മളെ പെണ്ണുങ്ങളെ നാട്ടിലാ താമസിക്കുക, ഭാര്യന്റെ വീട്ടില്. അപ്പം നോമ്പ് കുറിക്കാൻ വേണ്ടി പുതിയാപ്പളമാരൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ റൂമിലും പുതിയാപ്പളമാരിങ്ങനെ നല്ല ഉഷാറായിട്ട് വരും. തീന്മേശന്റെ മേലെ നല്ല റാഹത്തിൽ നോമ്പ് കുറിക്കും. ഈ എത്ര പുതിയാപ്പളൊക്കെ നോമ്പുണ്ട്? എല്ലാ പുതിയാപ്പളും അത്തായം വെച്ച്, എല്ലാ പുതിയാപ്പിളും രാത്രി തറാവീന് പോയിട്ട് നിയത്തും വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഉറപ്പാണ് നോമ്പെടുത്തത്. റെഡി തന്നല്ലേ? അവിടെയാ നോമ്പിന്റെ തിളക്കം, അവിടെയാണ് നോമ്പിന്റെ പവർ. നോമ്പ് പാതിര ഏതെങ്കിലും നട്ടുച്ചന്റെ സമയത്ത് പുതിയാപ്പിള ഉള്ളെന്ന് തിന്നണോന്ന് ആർക്കും അറിയില്ല. ഒരു പുതിയാപ്പിള ഉദാഹരണം പറഞ്ഞതാ, നമ്മൾ കഴിച്ചിട്ടുണ്ടോ, ഞാൻ നോമ്പ് മുറിച്ചിട്ടുണ്ടോ എന്നത് എനിക്ക് മാത്രം അറിയുന്ന സംഗതിയാണ്. എനിക്ക് നോമ്പുണ്ടോ എന്ന് കണ്ടറിയാൻ ഒരു മാർഗവുമില്ല. ഞാനും എന്റെ റബ്ബുമല്ലാതെ നോമ്പറിയാൻ ഒരു മാർഗവുമില്ല. നോമ്പൊരു വലിയ ലദ്ദത്താണ്, നോമ്പ് വലിയൊരു അനുഭൂതിയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുത്തുനബി അല്ലാഹു പറഞ്ഞതായി പറഞ്ഞത്, നോമ്പെനിക്കാണ്, ഞാൻ അതിന് കൂലിയാണ്. അള്ളാഹു നമുക്ക് ആ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നോമ്പെടുക്കണമെങ്കിൽ റമദാനു ഷെരീഫിലേക്ക് സഞ്ചരിക്കുന്ന സഞ്ചാരം, റമദാനു ഷെരീഫിലേക്ക് പോകുന്ന പോക്ക്, അതൊരു രണ്ട് ദിവസത്തിന്റെ ഉള്ളിലൊന്നും മനസ്സ് ഒരുക്കിയെടുക്കണേ, മനസ്സൊന്ന് റെഡിയാക്കണേ. എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവർക്കും നന്മയുടെ പ്രാർത്ഥന നടത്തുന്നവരായി, അനുഗ്രഹവർഷത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നവരായി, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരായി, അള്ളാഹുവിന്റെ ദുനിയാവിൽ അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് ലൈലത്തുൽ ഖദ്റിന് പോലും കൂടുതൽ ചെല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ദിക്ർ എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. ഒന്നാമത്തെ പത്തിൽ അത് ചോദിച്ച് രണ്ടാമത്തെ പത്തിലെത്തുമ്പോ മാപ്പ് നൽകണേ അല്ലാഹു. മൂന്നാമത്തെ പത്തിലെത്തും സ്വർഗത്തിലൊന്ന് കടത്തണേ അല്ലാ, നരകത്ത് തൊട്ടൊന്ന് മോചിപ്പിക്കണേ ഞാൻ ചോദിക്കുന്നത്. ഈ അള്ളാഹിനോട് കാരുണ്യം ചോദിക്കുമ്പോ നമ്മൾ കുറച്ച് കാരുണ്യം ചെയ്യുന്നവരാകണ്ടേ? നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ എത്തിയിട്ട് അള്ളാഹ് ചോദിക്കാണ്, എന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന നീ നിന്റെ അയൽവാസിക്ക് കാരുണ്യം ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ, നിന്റെ ഉമ്മക്കും ബാപ്പക്കും നിന്റെ കാരുണ്യം എത്തിയിരുന്നോ എന്ന് ചോദിച്ചാൽ, മക്കളോടും ഉണ്ടാത്ത ഉമ്മയും ബാപ്പയുണ്ടോ? ഉമ്മാനോടും ബാപ്പാനോടും അള്ളാഹ് ചോദിക്കാണ്, നീ എന്റെ മക്കളോട് കാരുണ്യം കാണിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ, ആഖിറത്തിൽ നാം കൈകടിച്ചു പോകും, ആഖിറത്തിൽ നാം ടെൻഷൻ അടിച്ചു പോകും, ആഖിറത്തിൽ നാം പ്രയാസപ്പെട്ടു പോകും. അതുകൊണ്ട് ഏറ്റവും ഖൈറായ
ഏറ്റവും ഖൈറായ പ്രകാശം ഏറ്റവും ഖൈറായ സന്തോഷം വരുന്ന റമളാൻ ആ റമളാനു ശരീഫ് അനുഗ്രഹമായി കൂട നിൽക്കാൻ ആ റമളാനു ശരീഫ് സന്തോഷമായി കൂടയുണ്ടാകാൻ എല്ലാ സന്തോഷങ്ങളും വാരിക്കൂട്ടാൻ കൽബും റെഡിയാക്കി ഒരുങ്ങണേ ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു മഹാനായ സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹി സലാം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ഇന്നി അഅതൈതു ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറൈനി കൈലായദു റുഹും ദുൽമത്താൻ രണ്ട് ഇരുട്ടുകൾ ഉമ്മത്ത് മുഹമ്മദിനെ അലോസരപ്പെടുത്താതിരിക്കാൻ പ്രയാസപ്പെടുത്താതിരിക്കാൻ രണ്ട് കാര്യമായ പ്രകാശം ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട് മൂസാ അലൈഹി സ്വലാം ചോദിക്കുന്നു വമല്ലുൽമത്ത മന്നുറാനി യാ റബ്ബ് എന്താണ് പ്രകാശം അല്ലാഹുവിന്റെ മറുപടി നൂറു റമദാൻ നൂറുൽ ഖുർആൻ ഒന്ന് റമദാനിന്റെ പ്രകാശമാണ് റമദാൻ അല്ലേ തന്നെ വീട്ടിന്റെ ഉള്ളിൽ ഒരു വെളിച്ചമാണ് റമദാൻ ഒരു പ്രകാശമാണ് ഖുർആൻ അതൊരു പ്രകാശമാണ് മൂസാ അലൈഹി സ്വലാം ചോദിക്കുന്നു മല്ലുൽമത്താനി യാ റബ്ബ് എന്തേ റബ്ബേ രണ്ട് ഇരുട്ട് അല്ലാഹുവിന്റെ മറുപടി ദുൽമത്തുൽ ഖബ്രി വദുൽമത്തു യൗമിൽ ഖിയാമ രണ്ടിരട്ട് ഒന്ന് ഖബറിന്റെ ഇരുട്ട അല്ലാഹു നമ്മളെ കാക്കട്ടെ ഒന്ന് ഖിയാമത്ത് നാളിന്റെ ഇരുട്ട ഖിയാമത്ത് നാളിന്റെ ഇരുട്ട നമ്മളെ കണ്ടിട്ടില്ല ഖബറിന്റെ ഇരുട്ട കാണാത്ത ആളെ നമ്മളെ കൂട്ടത്തില്ല അല്ലാ നമ്മളെ എത്ര ആളുകളെ ഖബറടക്കി അതിന്റെ ഉള്ളിൽ ഇരുട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ ഉള്ളിൽ ഇരുട്ടാണെന്ന് നമ്മൾ ആരോടെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടോ വാല് കേൾക്കണ്ടോ നമ്മളെ തലയിട്ട് നോക്കണ്ടോ നമ്മൾ ഫുള്ള് അടച്ചിട്ട് ഒരു കാറ്റ് ഉള്ളിലേക്ക് കടക്കാതെ എന്തെങ്കിലും ഒരു ഓൾസ് ഉണ്ടെങ്കിൽ അവിടെ ഇലയും വെച്ച് ഒക്കെ മൂടി റെഡിയാക്കിയിട്ടല്ലേ وفيها نعيدكم ومنها نخرجكم تارة أخرى أليس غدا مصيرك جوف قبري ويتترب هذا ثم هذا ഏത് രാജാവായാലും ആള് മണ്ണ് വാരിയിടൂലേ എന്ന് ബുഖലുൽ മജ്നൂന് മഹാനായ ഹാറൂൺ റഷീദ് രാജാവിനോട് ചോദിച്ച ചോദ്യമുണ്ട് സുഹൃത്തുക്കളെ ആ മണ്ണ് വാരിയിടുമ്പോ ആ മണ്ണുള്ളിലേക്ക് വീഴൂലല്ലോ അതൊക്കെ പുറത്തിങ്ങനെ നിൽക്കല്ലേ അപ്പൊ ഒരു പഴുതിലൂടെയും പ്രകാശമില്ല തഴവ് ഉസ്താദ് പറഞ്ഞ കേട്ടിട്ടില്ലേ കൂടാതിരുട്ടാണേ ഇതിൽ അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഉപ്പ പറയാണ് ഉമ്മ പറയാണ് മോനെ മൊബൈൽ കത്തിക്കും മോനെ അല്ലേ ടോർച്ചെടുക്കാതെ പുറത്തിറങ്ങിയാൽ പാമ്പ് കടിക്കും കുടിയിൽ വീണു പ്രയാസം എല്ലാ സങ്കടങ്ങളും ഉണ്ടാകും എന്ന് പറയാറില്ലേ ആരും ഇരട്ടത്ത് നടക്കുമോ ഭയമില്ലാതെ പേടിയില്ലാതെ നടക്കാൻ പറ്റുമോ ഇല്ല എത്ര കടുപ്പുള്ളൊരു വാക്കാണ് മഹാനായ തഴവസ്തു കൂടാതിരുട്ടാണേ ഇതിൽ അതുകൊണ്ട് വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട് കുരാക്കുരിട്ടുള്ള സ്ഥലമാണ് ഇവിടെയുള്ളത് വളരെ കടുപ്പമുള്ള ലൈറ്റ് ഒന്നുമില്ലാത്ത നമ്മളെ കർണാടകയുടെ വൈദ്യുതി മന്ത്രി മരിച്ചാൽ മുസ്ലിമാന്ന് കൂട്ടുക നമ്മളെ മഹല്ലുകാരനാന്ന് കൂട്ടുക അയാളെ നമ്മൾ കവറെടുക്കുമ്പോ ലൈറ്റ് ഫിറ്റാക്കുവോ നമ്മളെ നാട്ടില് വിട്ടിലയിലോ പരിസരത്തോ മംഗലാപുരത്തോ വലിയ പവർ ഹൗസിന്റെ മുതലാളിയാ അല്ലെങ്കിൽ വലിയ ബൾബ് കച്ചവടക്കാരനാ ഇലക്ട്രിക് സാധനം മുഴുവൻ അയാളെ വെക്കുന്നത് അയാൾ മരിച്ചിട്ട് ഒരു കവറിൽ ഒരു ലൈറ്റ് ഒരു മെഴുകുതിരി ഒന്ന് കത്തിച്ചു പോക്കും ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം അവിടെ അവശേഷിപ്പിക്കുമോ ആ കബറിൽ കൂരാക്കൂരിലിട്ടുള്ള കബറിൽ കൂരാക്കൂരിലിട്ടുള്ള കബറിൽ മോനെ നിനക്ക് വരാതിരിക്കാൻ പറ്റില്ല വന്നോ വരുമ്പോൾ നല്ല ലൈറ്റും കൊണ്ട് ചെറിയ മെഴുകുതിരി ഇടവെട്ടമില്ലാതെ ഒരു ചെറിയ പ്രകാശത്തിന്റെ കണികയെങ്കിലും ഇല്ലാതെ ഖബറിൽ കിടക്കുന്നതെങ്ങനാ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ ഭൂമിയിൽ വാതിലടച്ചിട്ട് എന്തോ പണിയെടുക്കുമ്പോഴാണ് നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ അല്ലാഹു എല്ലാ നിലക്കും കാവല് കൊടുക്കട്ടെ ഒരു ഉദാഹരണം പറയാം വീട്ടിന്റെ ഉള്ളിൽ റൂമില് എന്തോ ഒരു പണിയെടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പാമ്പിനെ കണ്ടൊരു മൂലയിൽ സുബ്ഹാനല്ലാ പാമ്പ് കട്ടിന്റെ അടിയിലോ എവിടെ ഒരു മൂലയിൽ ഒരു പാമ്പിനെ കണ്ടു നിങ്ങളെ പെണ്ണുങ്ങൾ ഒച്ച പറയണോ ആണുങ്ങൾ എന്നെ പേടിച്ചു പോലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആ സമയത്ത് കറണ്ട് പോയാലോ
പാമ്പിനെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് ബടിയടെ നോക്കുമ്പോഴാണ് കറണ്ട് പോയത്. നിങ്ങൾക്ക് ആ റൂമിൽ നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? ആ പാമ്പിനെ കൊല്ലാണ്ട് നിങ്ങൾക്ക് ആ വീട്ടിൽ ഉറക്കം വരുമോ? ഇല്ല. മോനെ, ഓടാൻ വഴിയില്ല, മാറി നിൽക്കാൻ ഒരു വകുപ്പുമില്ല, ഒരു രക്ഷയുമില്ല. നരകത്തിലെ പാമ്പിനെ കുറിച്ച്, ഖബറിലെ പാമ്പിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ആ പാമ്പെങ്ങാനും ഭൂമിയിൽ ഒന്ന് ഊതിയാൽ മാമ്പത്ത് തുഖ്ലറാ, ഭൂമുഖത്ത് പിന്നെ പച്ചയൊന്നും കാണൂല. കടുപ്പമുള്ള പാമ്പുണ്ടവിടെ, ചിതലും പുഴുക്കൽ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ കാർഡിൽ റേഷൻ വേണ്ട പോലെ അതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട് നമുക്കൊന്ന് കിടക്കണ്ടയോ? അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു വളർത്തി തരട്ടെ. റമദാനൊക്കെ കഴിഞ്ഞു, ഉസ്താദ് നേരത്തെ പറഞ്ഞു അൽഹംദുലില്ലാ നല്ല ദർസ് തുടങ്ങണം. അപ്പൊ ഞാൻ ഉസ്താദിനോട് എവിടെ ഉസ്താദ് തുടങ്ങാ? ദർസ് തുടങ്ങാൻ ആളുകൾ താല്പര്യപ്പെട്ട് വരികയാണ്. ചില ആളുകൾ അള്ളാഹു നിയോഗിക്കലാന്ന് ഞാൻ പറഞ്ഞില്ലേ? ചില ആളുകൾ അള്ളാഹു നിയോഗിക്കലാണ്. നമുക്കിപ്പോ കിട്ടിയത് ഉസ്താദിനെയാണ്. നല്ലോണം പിടിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നല്ലോണം പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അപ്പോ ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് തുടങ്ങും, പുറത്ത് പോകുന്ന ഇവിടെ തുടങ്ങണം. അൽഹംദുലില്ല, നമ്മളെല്ലാരും കൂടി കൂടി കൊടുത്താൽ ഞാനിങ്ങനെ ആലോചിക്കണം. ബഹുമാനപ്പെട്ട ഷറഫുല്ലമ മഞ്ഞനാടി നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, അബ്ബാസ് ഉസ്താദ്, മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് ആ സ്ഥാപനം തുടങ്ങിയിട്ട് അബ്ബാസ് ഉസ്താദ് ഖബറിലേക്ക് പോകുമ്പോ അവിടെ ഖബറൊരുക്കി എന്നല്ലാതെ അബ്ബാസ് ഉസ്താദ് എന്തെങ്കിലും കൊണ്ടേ നിങ്ങൾ കണ്ടോ? കണ്ടോ? ൊടുക്കട്ടെ. തങ്ങൾ അവിടെ വന്ന് വിസ്തൃതമായ ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം തീർത്തിട്ട് അവിടെ വിശ്രമിക്കുമ്പോൾ തങ്ങൾ എന്തെങ്കിലും കൊണ്ടേതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. പൊസോട്ട തങ്ങൾ ഉപ്പാപ്പ കർണാടകയിൽ നിന്ന് ഒരാൾ കേരളത്തിലേക്ക് കയറുമ്പോ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അവരുടെ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലാണ്, അവരുടെ ജീവിതത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് അവിടെ. അള്ളാഹു റക്ക തറഞ്ഞു ഉയർത്തി കൊടുക്കട്ടെ. നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ നാടിന്റെ പേര് കുതമ്പലാടി. ഈ നാട് ഇതൊരു നാളെ നമുക്ക് പറയാൻ കഴിയൂല. ഇപ്പൊ രണ്ടാം വാർഷികം. അൽഹംദുലില്ലാ, ഇതിനൊരു മൂന്നും നാലും അഞ്ചും പത്തും വാർഷികമൊക്കെ നടക്കുമ്പോ, ഒരു ദശവാർഷികമൊക്കെ നടക്കുമ്പോ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് എത്തിക്കാൻ കഴിയില്ല. കുറ്റിയാടി സുറാജുല്ലൂദന്റെ ഫോട്ടോ കണ്ടിട്ടില്ലേ? ആ മഴ പെയ്യുമ്പോ പേരുടെ സ്ഥലം ബുക്കലെടുത്ത് പായുന്ന ചെറിയ ഷെഡ്. ഇപ്പൊ എന്താണ് എന്റെ അവസ്ഥ? മർക്കസ് മാഡിൻ, നമ്മളെ സ്ഥാപനങ്ങളൊക്കെ ഇഖ്ലാസ് കൊണ്ട് തുടങ്ങിയതാണോ അത് പൂർത്തിയോ? അത് വിജയിക്കും. നമ്മളാരും കൊടുത്തില്ലെങ്കിലോ എന്നാലും സംഗതി നമ്മൾ കൊടുത്തിട്ട് മർക്കസ് നടക്കുന്നല്ല, വേറെ ആള് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നതാണ്, നമ്മൾ കൊടുക്കാണ്ട് ഇത് കിട്ടൂലല്ലോ. ഞാൻ പറഞ്ഞത്, നമ്മൾ പോകുന്ന പോക്കിൽ ഒരു തള്ളു നമ്മളെ സഹായം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഖബറിലെ ഇരുട്ട് മാറാൻ, ഖബറിൽ നമുക്ക് പ്രകാശം ഉണ്ടാകാൻ, ഖബറിൽ ഒറ്റക്ക് കിടക്കുമ്പോ നമുക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാം പോവും, ഒരു സാധനം ബാക്കിയാവൂല. മൂന്നെണ്ണം ഒഴിച്ച് മൂന്നെണ്ണം ഒഴിച്ച് ബാക്കിയൊക്കെ മടങ്ങി പോകും, ഒക്കെ തിരിച്ചു പോകും, അല്ലെങ്കിൽ മുറിഞ്ഞു പോകും. ഒന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ. ഞാൻ ഈ പറയുന്ന വാദം അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്നാം ക്ലാസ്സിൽ മദ്രസയിൽ എന്നെ പഠിപ്പിക്കുമ്പോ അവിടെ അന്ന് ഉപയോഗിച്ച ബോർഡുണ്ടല്ലോ, അതാരെ കൊടുത്തെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ബോർഡിൽ ഉസ്താദ് എഴുതി തന്നിട്ട് അത് നോക്കിയിട്ടാണ് ഞാൻ അലിഫ് പഠിച്ചത്. അന്ന് ഉസ്താദിന് കൊടുത്ത ചോക്ക് അതെല്ലാം പൊടിയായിട്ട് പോയില്ലേ? അത് ബാക്കിയുണ്ടോ? ഇല്ല. എഴുതി ഉസ്താദ് അടക്കം മരണപ്പെട്ട അള്ളാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ അന്ന് ഇരുന്ന് പഠിച്ച ബെഞ്ച് അതാരാണ് അതിന്റെ ക്യാഷ് മുടക്കിയത് എന്ന് അറിയില്ല. ഞാൻ ചോദിക്കുന്നു സഹോദരങ്ങളെ, ഞാൻ കൊടുത്തില്ലെങ്കിലും, ഞാൻ ഹദിയ ചെയ്തില്ലെങ്കിലും, ഞാൻ ഈ പറയുന്ന സംസാരം അള്ളാഹു സ്വീകരിച്ചാൽ അവർക്ക് അതിന്റെ കൂലി കിട്ടും. അതാണ് ഇൽമിന്റെ സദസ്സിലേക്ക് കൊടുത്താല് മുറിയാത്ത സദഖ എന്ന് പറഞ്ഞതാ. ആ ബെഞ്ച് പോയാൽ തീർന്നല്ലേ? അന്ന് പഠിച്ചതിന്റെ ഫലമാണ് പറയുന്നതെങ്കിൽ അതിന്റെ നന്മ വരെ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമു യുദഫഉ ബി ഉപകാരപ്പെടുന്ന ഇൽമു അല്ലേ സ്ഥാപനം, അതല്ലേ മദ്രസ. അൽഹംദുലില്ലാ, മദ്രസത്തുൽ ബദരിയ അല്ലണ കുട്ടികളുണ്ട്, എത്ര കുട്ടികൾ അൽഹംദുലില്ലാ, 35 മക്കളുണ്ട്, രണ്ടു കൊല്ലേ ആയിട്ടുള്ളൂ, 35 മക്കളുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ മക്കളെ മദ്രസയിലേക്കുന്ന രക്ഷിതാക്കൾക്ക്. ഈ മക്കളെ ഖുർആത്തുൽ ഐനായ മക്കളാക്കി തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിനെ സഹായിക്കുന്നവർക്ക്, ഉസ്താദിന്റെ കരങ്ങൾക്ക് ശക്തി കൊടുക്കുന്നവർക്ക് മുഴുവനും മുഴുവനും നീ വലിയ ഖൈർ നൽകണേ അല്ലാഹ്. സ്വീകരിക്കട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൽമു നാഫിയാ ഇൽമാണ്, ഈ മദ്രസയിൽ പഠിക്കുന്ന ഇൽമു, അതുപോലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഇൽമല്ലേ നഫ്ഉള്ള ഇൽമു. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത് പറഞ്ഞത്, വലദു സാലിഹു യദൂലഹു, ദ്വാരക്കുന്ന മക്കള് ആ ദ്വാനല്ലേ ഇവിടെ മുഴുവനും പഠിപ്പിക്കുന്നത്, അത് പഠിക്കാനല്ലേ അലിഫ് പഠിപ്പിക്കുന്നത്, ആ ഖുർആൻ ഓതാനല്ലേ ബാഉ പഠിപ്പിക്കുന്നത്. ഏത് പണ്ഡിതനും ഇതനും ദർസ് നടത്തുമ്പോഴും പഠിച്ച അക്ഷരങ്ങൾ ഉപയോഗിച്ചല്ലേ പഠിക്കുന്നത്. സുഹൃത്തുക്കളെ, ദർസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഖൈറാണ്. നമ്മുടെ നാട്ടിൽ സ്വർഗം പണിയുക എന്നാണ് അതിന്റെ ശരിയായ പദം. ക്ലിപ്പാക്കാനല്ല ഞാൻ ഇത് പറഞ്ഞത്, ക്ലിപ്പിന്റെ കാല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താണ്, മജ്‌ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദുൽ ജന്ന, സ്വർഗമാണ് ഇൽമിന്റെ മജ്‌ലിസ്. അത് വാല് മൈക്കെല്ലാം കെട്ടി പറയണ മജ്‌ലിസ് മാത്രമല്ല, രാവിലെ തുടങ്ങി കുട്ടികള് ഫഅല ഫഅല ഫഅലു ചൊല്ലി പഠിക്കാൻ വേണ്ടി തുടങ്ങി കുട്ടികള്, കുട്ടികളിങ്ങനെ ചൊല്ലിപ്പഠിക്കാണ്, അൽഫ്യ പഠിക്കുകയാണ്, തഫ്സീർ പഠിക്കുകയാണ്, ഹദീസ് പഠിക്കുകയാണ്, അഖൂലാത്ത് പഠിക്കുകയാണ്. എല്ലാം ഇങ്ങനെ പഠിക്കുമ്പോ അവർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉസ്താദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മക്കൾ ഇങ്ങനെ ചൊല്ലി 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 അള്ളാഹിന്റെ കലാമ് പഠിക്കുന്നു, അള്ളാഹിന്റെ കലാമിന്റെ ആശയം പഠിക്കുന്നു, പരിശുദ്ധ ഹദീസ് പഠിക്കുന്നു, അർത്ഥതലങ്ങളിലേക്ക് അവരിങ്ങനെ പോകുന്നു, ഭാഷകൾ പഠിക്കുന്നു. ഈ ദൈവത്തിന് ആവശ്യമുള്ളത് മുഴുവനും അവരിങ്ങനെ ചൊല്ലി ചൊല്ലി പഠിക്കുമ്പോ നമ്മുടെ നാട്ടിൽ ഒരു സ്വർഗീയ സന്തോഷമുണ്ടാകാം. അൽഹംദുലില്ലാ, ഉസ്താദുമാരെ എനിക്ക് അത്ഭുതപ്പെട്ടു. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഉസ്താദുമാര് ഇവിടെ ദർസ് നടത്തുക, പക്ഷെ ഇവിടെ സൗകര്യം ഉണ്ടാക്കണം, ഇവിടെ സൗകര്യം വേണം, ക്യാൻറ്റീന് വേണം, അതുപോലെ ബാത്റൂം സൗകര്യം വേണം, താമസിക്കുന്ന സൗകര്യമൊക്കെ അൽഹംദുലില്ലാഹ് അഡ്ജസ്റ്റ് ആയി പോകും. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം കൂടെ പിരിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കാനല്ല, കാരണം ഇതൊന്നും 15 സെന്റ് ആദ്യം വാങ്ങി, പിന്നെ 15 സെന്റ് വാങ്ങി ആ ബിൽഡിംഗ് കെട്ടി, ഞാൻ ആദ്യമായിട്ട് വേദന വന്നതാ. ഇതൊന്നും ഞാൻ പറഞ്ഞു കെട്ടിയത്, ഇതൊക്കെ നിങ്ങൾ ഉസ്താദിനെ കൊടുത്തിട്ട് കെട്ടിയതാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ മരത്തിന്റെ മുകളിൽ കയറുന്നവനോട് താഴെ നിൽക്കുന്നു പറയും, പിടിച്ചിട്ട് കയറണേ എന്ന് പറയും. വെള്ളടില്ലേ, തെങ്ങിന്റെ മേലെ കയറുന്നവനോട് മരത്തമ്മ കയറുന്നവനോട് താഴെ നിൽക്കുന്നു പറയും, പിടിക്കണേ എന്ന് പറയും. പിടിക്കേണ്ടവരെ മരത്തമ്മ കയറുവോ? ഇല്ല. അയാള് പിടിച്ചിട്ട് കയറുമ്പോ താഴെ നിൽക്കുന്നവനൊരു സമാധാനം, ആ ഞാൻ പറഞ്ഞിട്ടാണ് പിടിക്കുന്നത്. ഇതുപോലെ അപ്പോഴത്തെ പിരിവ് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിങ്ങൾ കൊടുക്കുന്നവരാണ്, കൊടുക്കാത്ത ഒരാളോട് ആര് വന്ന് വേദ പറഞ്ഞാലും കൊടുക്കൂല. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ മുനാഫിഖീങ്ങൾ സദഖ ചെയ്തിട്ടില്ല. അവര് പറഞ്ഞെന്നറിയോ, അബൂദുജാന തങ്ങളെ ചരിത്രം ഞാൻ പറയണില്ല, അബൂദുജാന തങ്ങളെ വീട്ടിനടുത്ത് ഒരു ഈത്തപ്പനമാരുണ്ട്, അതിന്റെ പഴങ്ങൾ ഇങ്ങനെ വീണ പേടിച്ചിട്ട് മഹാനവറുകൾ സുബഹിക്ക് നിസ്കരിച്ചിട്ട് ദുആക്കിരിക്കാണ്ട് ഓടുകയാണ്. പറഞ്ഞു അത് ആരതാ, ഒരാളതാണ്, അയാൾ വിളിക്കുന്നു, അയാളെ വിളിപ്പിച്ചു. തങ്ങൾ പറഞ്ഞു ഇങ്ങനെ 10 ഈത്തപ്പനമരം ഞാൻ സ്വർഗത്ത് തരാം, 10 ഈത്തപ്പനമരം സ്വർഗത്ത് തരാം, അതിന്റെ പഴങ്ങൾ ഇങ്ങൾ അബൂദുജാനക്ക് വിൽക്കുവോ? എന്താ പറഞ്ഞറിയോ, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കടത്തിന് വിൽക്കൂല, റൊക്ക ഇപ്പുള്ള പറ മറ്റേ ആഖിറത്തിൽ എത്തിയിട്ടല്ലേ അതിന് ഞാൻ വിൽക്കൂല, ഇപ്പൊ ദുനിയാവിലുള്ള പറ. തങ്ങളെ മനസ്സ് വേദനിച്ച സന്ദർഭമായിരുന്നു മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉടനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ 10 ഈത്തപ്പന മരം ഞാൻ ഇവിടെ കൊടുക്കാം, അയാളെ ഒരു മരത്തിന് പകരം 10 എണ്ണം ഞാൻ ഇവിടെ കൊടുക്കാം. തങ്ങൾ പറഞ്ഞ ഓഫർ എനിക്ക് സ്വർഗത്തിൽ കിട്ടിയാൽ മതി. തങ്ങൾ ചോദിച്ചിട്ടും കൊടുത്തിട്ടില്ല, ആര് കൽബിൽ പിടുത്തമില്ലാത്തോ? അതുകൊണ്ട് അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ കലാമ് ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. നിങ്ങളോടൊരു ബർക്കത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഇത് പൂർത്തിയാക്കാൻ ഒരു ബർക്കത്തിന് ഒരു തുടക്കം എന്ന നിലയ്ക്ക് 6666 മഅറൂഫായ ആയത്തിന്റെ മഷഹൂറായ എണ്ണമാണ് 6666. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള്
എന്റെ വക ഞാൻ 6666 റുപ്യ ആ സംരംഭത്തിലേക്ക് നൽകാൻ പറ്റും എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും ഈ കൂട്ടത്തിൽ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹുവേ നീ പ്രകാശമാക്കണം. റഹ്മാനെ, നമ്മളെപ്പോഴാണ് ഖബറിലേക്ക് വരേണ്ടതെന്ന് അറിയില്ല. അല്ലാ, ഞങ്ങളെ ഖബറും നീ ബർക്കത്തിലും സ്വർഗീയ സന്തോഷത്തിലുമാക്കി തരണം. അല്ലാ, ഒരു 6666 രൂപ എന്റെ വകയിൽ ഞാൻ ഈ സംരംഭത്തിലേക്ക് കൊടുക്കാം എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മളെ കൂട്ടത്തില്? അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു പ്രയാസങ്ങൾ അകറ്റിത്തട്ടെ. ഓൺലൈനിലുള്ളവർ പറയാൻ അവരും അൽഹംദുലില്ലാ ശ്രദ്ധയോടെ കേൾക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ ഒരാള് ഒരു 6666 രൂപ എന്റെ വക ഇപ്പൊ കൊടുക്കാനല്ലോ, നിങ്ങൾ പിന്നെ കൊടുത്താൽ മതി. ഉസ്താദ് എടുത്തിട്ടുണ്ടാവുമല്ലോ, ഞാനല്ലേ പോവാ, നിങ്ങൾ പിന്നീട് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരാള് ഒരു 6666 രൂപ അല്ലാഹുവിന്റെ കലാമിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണം. റഹ്മാനെ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഹമ്മദ് ഹൽവലി സ്വല്ല ഖൈരി നബി ബിസ്മി ഖൈരി മുഞ്ചലിയ സയ്യിദി ഖൈറ നബി. അല്ലാഹുവേ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബറക്കത്ത് ചെയ്യണം. റഹ്മാനെ, സ്ഥാപനത്തിന്റെ ഖജാഞ്ചിയാണ്, നീ സന്തോഷം കൊടുക്കണേ. അല്ലാ, ബറക്കത്ത് നൽകണേ. അല്ലാ, ഈ സ്വദഖ കൊണ്ട് പ്രത്യേകമായ വല്ല മുറാദുമുണ്ടോ നീ സ്വാദിഖാക്കണേ. അല്ലാ, ഈ സദസ് പിരിയുന്നതിന് മുമ്പ് അതിന്റെ കാര്യങ്ങൾ എളുപ്പം ചെയ്യണേ. അല്ലാ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടവരുടെ ഹളറത്തിലേക്ക് ഇതിന്റെ സവാബിന് ആദരവുള്ള ഹദിയയായി എത്തിച്ചു കൊടുക്കണേ. അല്ലാ, ഇശ്റഫിൽ മുസ്തഫ മുഹമ്മദിൻ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു 6666 രൂപ എന്റെ വകയിൽ ഞാൻ കൊടുക്കാമെന്ന് പറയാൻ പറ്റുന്ന ആള്? അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. വല്ലദീന കിതാബ യന്തഖു ബിൽ ഹഖ്. നമ്മളൊരാളെ കണ്ടാ ചിലപ്പോ നമുക്ക് അയാൾ വലിയ പൈസക്കാരനാന്ന് തോന്നിപ്പോ. ചിലപ്പോ സാധു അയാളല്ലേ, അപ്പായാലെ എസ്റ്റിലിട്ട് വന്നായിരിക്കും, നമുക്കറിയില്ല. അയാൾ ചിലപ്പോ പരമസാധു ആയിരിക്കും. ചിലയാളെ കാണുമ്പോൾ നമ്മളേക്ക് ഇയാള് അയാള് ഭയങ്കര ഇയാള് പിന്നെ പരമസാധുവാണ്, ഒന്നുമില്ല, അയാൾ ഇട്ട കുപ്പായത്തിന് കീശവരുണ്ടാവൂല. പക്ഷെ നാട് തേച്ചും വാങ്ങേണ്ട പൈസ ഉണ്ടോ? ഒന്നും കൊടുക്കൂല. അങ്ങനെ താളാകാൻ പാടില്ല. അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് അങ്ങോട്ടും കൊണ്ട് നോക്കണം, നമുക്ക് കഴിയുമെങ്കിൽ. പിന്നെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അപ്പുറത്ത് വാങ്ങി ഇപ്പുറം കൊടുക്കുന്നവന്, അങ്ങനെ വലിയ രാജാവിനോട് ചോദിച്ചാൽ കൊണ്ടോ. അങ്ങനത്തെ അല്ല, കടത്തിൽ മുങ്ങി വിഷമിച്ച് അടങ്ങാറായി ജീവിക്കാൻ ഒരു ഗതിയില്ല. അങ്ങനത്തെ കൊടുക്കണ്ട, അല്ലാത്തവനൊക്കെ കൊടുക്കണം. അല്ലാഹു ബർക്കത്താക്കട്ടെ. ഒരു 6666 കൊടുക്കാൻ പറ്റുന്ന ആളുണ്ടോ? അൽഹംദുലില്ലാ. ഓറല്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. യൂസുഫ് ഹാജി സാഹിബ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നിങ്ങൾ ആമീൻ പറയണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല സമയം, തമാശക്ക് പറഞ്ഞതല്ലേ, വളരെ നല്ല സമയങ്ങളാണ് ഈ റമദാന്റെ തൊട്ട് മുമ്പിലുള്ള ദിവസം. ഉസ്താദിന്റെ അമ്മോശന, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം. റഹ്മാനെ, കബൂലാക്കണേ. അല്ലാഹു തൗബത്തൻ തൗലബ്തു മിൻക യാ ശഫീഉൽ മുദ്നിബി തൗബി ത്വാഹിറു അൻ സിവാക സയ്യിദി ഖൈറ നബി സല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു. കൊറോണ കൊണ്ടുപോയില്ലോ, എല്ലാം തിരിച്ചു തന്നു അല്ലാഹു തആല. കൊറോണ ഇല്ല, അല്ലാഹു മാറ്റി തരട്ടെ. അസ്തഗ്ഫിറു പോട്ടോ, അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
أستغفر الله من كل ذنب تبنا إلى الله يا رب الأرباب يا خير التواب افتح لنا الباب بالفضل يا الله أستغفر الله أستغفر الله من كل ذنب تبنا إلى الله ظهري ثقيل زادي قليل ظني جميل في رحمة الله حج وعمرة في كل مرة والأهل زمرة وإخواني في الله إلى المدينة نار الأمينة طه نبينا ذخري إلى الله أستغفر الله أستغفر الله من كل ذنب تبنا إلى الله കവറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മാക്ക് ബർക്കത്ത് കൊടുക്കട്ടെ, അല്ലാഹുമ്മാക്ക് സന്തോഷം കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാവരും ആമീൻ പറയാം. അല്ലാഹു തആല നമ്മളെ എല്ലാവരും സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദുൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ, ഹംദൻ യുവാഫി നഅമഹു വയുകാഫിഉ മസീദാ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗീ ലജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദ് آل سيدنا ومولانا محمد ارحم الراحمين يا الملك الجبار يا الله ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്, ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാഹ്. പരിശുദ്ധമായ ഷഅബാനിന്റെ അവസാന സമയങ്ങളിലാണ് ഞങ്ങൾ ഉള്ളത്. റമദാനിലേക്ക് വളരെ ആ സന്തോഷത്തോടെ എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണം അല്ലാഹ്. റജബിലും ഷഅബാനിലും ബറക്കത്ത് കിട്ടിയവരിൽ നിന്ന് ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. ദോഷികളാക്കി നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ ദോഷങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. റബ്ബേ, നിന്റെ പൊരുത്തത്തിലാഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക്, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ മക്കൾ, കുടുംബം, കൂട്ടുകാർ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കൾ, കുടുംബം. റബ്ബേ, ഞങ്ങൾ അൽ മുർഷിദ് മഹത്തായ സ്ഥാപനത്തെ സഹായിക്കുന്നവർ, ഞങ്ങളെ നാട്ടിൽ ഹസനീയ സ്ഥാപനമുണ്ടതിനെ സഹായിക്കുന്നവർ. റബ്ബേ, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. രോഗികൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. രോഗം വരാതെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ധാരാളം കടങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഉസ്താദും പറഞ്ഞ ലക്ഷങ്ങൾ കടമുണ്ട്. റബ്ബേ, ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിത്തരണേ അല്ലാ, നീ വീട്ടിത്തരണേ അല്ലാ. മുഅ്മിനീങ്ങളെ കൽബ് നീ ഞങ്ങളിലേക്കൊന്ന് തിരിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, നിന്റെ മഹാന്മാർ ജീവിച്ചതുപോലെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം അല്ലാ. അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ കൽബ് നീ ഒന്ന് ശുദ്ധിയാക്കി തരണം അല്ലാ. ആരോടും വെറുപ്പില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, ആരോടും പിണങ്ങി നിൽക്കാതെ, എല്ലാവരോടും ഇൽഫത്തിലും റാഹത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. റമദാനിന്റെ സകല നന്മകളും ബറക്കത്തുകളും ഞങ്ങളെ ജീവിതത്തിൽ നീ നൽകണേ അല്ലാ. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. മഹാന്മാരുടെ നോമ്പ് ഞങ്ങൾക്ക് നൽകണം അല്ലാ. റബ്ബേ, ഞങ്ങളെ നീ എത്രയും പെട്ടെന്ന് പരിശുദ്ധമായ ഹറമിലും ഹബീബായ തങ്ങളെ ഹറമിലും എത്തിക്കണേ അല്ലാ. കുടുംബസമേതം ഹജ്ജും ഉംറക്കും സിയാറത്തിനും ഭാഗ്യം നൽകണം അല്ലാ. ജീവിതത്തിൽ ഒരുപാട് തവണ തൗഫീഖ് നൽകണം അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് മരണം ഖൈറാകുമ്പോ കാമിലായി ഇമാൻ നൽകണം അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങൾ മരണപ്പെട്ടവരുടെ ഞങ്ങളുടെയും ഖബർ വിശാലമാക്കണം അല്ലാ. മഹാനായ താജുശ്ശരിയയുടെ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ വലത് കയ്യിൽ കിതാബ് നൽകണേ അല്ലാ. നന്മകൾക്ക് കനം കൂട്ടണേ അല്ലാ. തിന്മകളെ മായ്ച്ചു കളയണേ അല്ലാ. അർശിന്റെ തമിഴ് തരണേ അല്ലാ.
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ അവിടുത്തെ കല്യാണത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ റബ്ബേ സ്വർഗ്ഗത്തിൽ മഹാന്മാരുടെ കൂടെ നിന്റെ ലഖാ ഇതരണം അല്ലാ ഈ സ്ഥാപനത്തിന് ചോദിച്ചപ്പോൾ 6666 മുതൽ 500 വരെ തന്നവരിൽ ഇടം പിടിച്ചെടുത്തവർ മുസാഫത്ത് ചെയ്തവർ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ ഈ സ്ഥലമെടുക്കാൻ ഉസ്താദിനെ സഹായിച്ചവർ ആ ബിൽഡിങ്ങിന് വേണ്ടി സഹായിച്ചവർ മദ്രസയിലെ മക്കളേക്കുന്ന ഉമ്മമാര് കുടുംബം എല്ലാ സന്തോഷങ്ങളും നൽകണേ അല്ലാ ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്കും നീ ഖൈർ നൽകണേ അല്ലാ കമ്മിറ്റിക്കാർക്കും ഖൈർ നൽകണേ അല്ലാ വളരെ പെട്ടെന്ന് നീ ഉന്നതിയിലെത്തിക്കണേ അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും നമ്മുടെ സ്ഥാപനമുണ്ട് ഹസനിനൊക്കെ നിങ്ങൾ ദ്വാരക്കുന്നവരാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മജ്ലിസ് നമ്മുടെ ജീവിതത്തിലെ അവസാന മജ്ലിസാക്കി അള്ളാഹു മാറ്റാതിരിക്കട്ടെ ദൈവത്തിന്റെ വഴിയിൽ കണ്ടു